السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. وحيثما كنتم فولوا وجوهكم شطرا. وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا وَوَجْهُكَ مِمَّا إِلَّا
സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്‌ലിസിൽ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാനും അത് കേൾക്കാനും സംഗമിച്ചത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദന്മാരും പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഇത്തരത്തിലൊരു പവിത്രമായ മജ്ലിസിൽ വരാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കാഴ്ച എന്ന് പറയുന്ന ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തെ ഈ പരീക്ഷണമാകുന്ന ലോകത്തുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി എടുത്തു കളഞ്ഞിട്ടും അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ കാഴ്ച ഒരു തടസ്സമല്ല എന്ന് കാഴ്ചയുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം സ്വാലിഹീങ്ങളായ ആളുകളും ആലിമീങ്ങളും അവര് സംഘടിപ്പിച്ച പരിപാടിയാണ്. അള്ളാഹുവിനെ കബൂലാക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വല് മാസം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാനായ സയ്യിദ് ബായാറതങ്ങൾ ഉപ്പാപ്പ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് ദുആ ചെയ്ത് തരുന്ന ഒരു അവസരം ഈ ഒരു സ്ഥാപനം ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. മഹാനായ സയ്യിദവറുകളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്, മഹാനവറുകളുടെ ഒരു ചെറിയ ദുആ കിട്ടാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കുന്ന അവസരങ്ങൾ, അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. പക്ഷേ
ഈ മഹത്തായ സ്ഥാപനം ഈ നാട്ടിലുള്ളത് കൊണ്ട് മഹാനായ സയ്യിദവറകൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരികയാണ്. അള്ളാഹു സയ്യിദവറകൾക്കും അതുപോലെ നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും ഉലമാവിനും ആഫിയത്തുള്ള ദീർഘ ആയുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ റബീഉന്റെ പൊന്നമ്പിളി മാനത്ത് ഉദിച്ചത് മുതൽ കൽബിന്റെ ഉള്ളിൽ ഈമാനുള്ള ആളുകൾ മുഴുവനും സന്തോഷത്തില്. ഈമാനുള്ള ആളുകൾ ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ താമസിക്കുന്നുണ്ടോ അവരെല്ലാവരും ഹബീബായ മുത്തുളി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രഭ, നൂറുൻ അല നൂറ്, സർവ പ്രകാശങ്ങളുടെയും മേലുള്ള പ്രകാശമായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് ജനിച്ച മാസം എന്നതുകൊണ്ട് ഈമാനുള്ള ആളുകൾ മുഴുവനും സന്തോഷത്തില്. ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളുണ്ടോ മുഅ്മിനീങ്ങളുണ്ടോ മുഹബ്ബീങ്ങളുണ്ടോ അവരുടെ മനസ്സിൽ സന്തോഷം അടക്കി പിടിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ച വ്യക്തികളെയും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ച സ്ഥലങ്ങളെയും സമയങ്ങളെയും സന്ദർഭങ്ങളെയും ആദരിക്കുക എന്നത് ഖൽബിൽ തഖ്വയുണ്ട് ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം, വമൻ യുഅല്ലിം ഷഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ഷഅഇറകൾ ആ ഷഅഇറകളാകുന്ന അവന്റെ മഹാന്മാരെയും അതുപോലെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഉലമാഇനെയും സാദാത്യങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളത്, ഷഅഇറകളെ ബഹുമാനിക്കുക എന്നുള്ളത് അത് ഖൽബിൽ തഖ്വയുള്ളവന് മാത്രം കഴിയുന്ന വിഷയമാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ച ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്, അതുപോലെ അല്ലാഹു തആല ആദരിച്ച ധാരാളം സ്ഥലങ്ങളുണ്ട്, അല്ലാഹു തആല ആദരിച്ച ധാരാളം സമയങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റ് എന്തിനെയെല്ലാം ആദരിച്ചിട്ടുണ്ടോ അതിനേക്കാളുമൊക്കെ പതിന്മടങ്ങ് അല്ലാഹു തആല ആദരിച്ച വ്യക്തിത്വമാണ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ അല്ലാഹു തആല ആദരിച്ചതുപോലെ ഒരു മനുഷ്യനെയും അല്ലാഹു തആല ആദരിച്ചിട്ടില്ല. ഹബീബായ തങ്ങളെ അല്ലാഹു ആദരിച്ചതുപോലെ ഒരു മലക്കിനെയും അല്ലാഹു തആല ആദരിച്ചിട്ടില്ല. ഹബീബായ തങ്ങളെ ആദരിച്ചതുപോലെ ഒരു ജിന്നിനെയും അല്ലാഹു തആല ആദരിച്ചിട്ടില്ല. ഒരു പടപ്പിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ തങ്ങളെ ആദരിച്ചതുപോലെ ആദരിച്ചിട്ടില്ല. ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ച ഒരേ ഒരു വ്യക്തിത്വം അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ആദരിച്ച നബിതങ്ങളുടെ പേരിൽ മദ്ഹ് പറയാനും അത് പാടാനും പ്രകീർത്തനങ്ങൾ കേൾക്കാനും ഒരുമിച്ച് കൂടുന്ന മജ്ലിസിനെ കുറിച്ച് പഠിപ്പിച്ചത് ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, ലോകത്തിലെ ജനങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാ മജ്ലിസുകളെക്കാളും ഖൈറായ മജ്ലിസ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മജ്ലിസാണ്. സഹോദരന്മാരെ, അത്തരത്തിലുള്ള ഒരു മജ്ലിസാണിത്. അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ തങ്ങളെ മാത്രമല്ല നബിതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾക്ക് മുഴുവനും വലിയ ആദരവ് നൽകിയത് കാണാം. പരിശുദ്ധമായ ഖുർആനിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക അവയവങ്ങളിൽ പലതിനെയും അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞ് സത്യം ചെയ്യുന്നത് കാണാം. നമ്മൾ പലപ്പോഴും ഓതാറുള്ള ഒരു സൂറത്താണ് വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ധാരാളം തഫ്സീറുകൾ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാന്മാര് ഈ ആയത്തിന് കൊടുത്തൊരു വിശദീകരണം, വല്ലുഹാ പതിനാലാം രാവിലെ പൗർണമിയെക്കാളും പ്രഭയുള്ള നബിതങ്ങളെ അങ്ങയുടെ പ്രശോഭിതമായ മുഖം തന്നെയാണ് സത്യം. ഹബീബായ നബിതങ്ങളുടെ ആ പ്രശോഭിതമായ പ്രഭയുള്ള നൂറാകുന്ന ആ മുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം എടുത്തു ഉപയോഗിക്കുകയാണ്. മാത്രമല്ല വല്ലൈലി ഇദാ സജാ, തങ്ങളെ അങ്ങയുടെ ശറഫാക്കപ്പെട്ട തലയിലുള്ള ശഹറു മുബാറക്കില്ലയോ, ആ ശഹറു മുബാറക്ക് തന്നെയാണ് സത്യം. അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ് നബിതങ്ങളുടെ ശരീരത്തിലുള്ള നബിതങ്ങളുടെ തലയിലുള്ള ആ ശഹറു മുബാറക്കിനെ പടച്ചു തമ്പുരാൻ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു ഉപയോഗിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത മഹത്വങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരു ആയത്ത് കാണാം. ലാ ഉഖസിമു ബിഹാദൽ ബലദ, തങ്ങളെ ഈ മക്ക എന്ന് പറയുന്ന നാടിനെ പിടിച്ച് നാം സത്യം ചെയ്യുകയാണ്. അല്ലാഹു തആല പറയുന്നു ലാ ഉഖസിമു ബിഹാദൽ ബലദ്, ഈ മക്ക എന്ന് പറയുന്ന നാടിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. എന്തേ മക്ക എന്ന് പറയുന്ന നാടിനെ പിടിച്ച് സത്യം ചെയ്യാനുള്ള കാരണം, വഅന്ത ഹില്ലുൻ ബിഹാദൽ ബലദ്, തങ്ങളെ അങ്ങ് ജനിച്ചത് ഈ മക്കയിലാണല്ലോ, അങ്ങുള്ളത് മക്കയിലാണല്ലോ, അതുകൊണ്ട് അങ്ങ് ജീവിക്കുന്ന നാടിന് തന്നെ വലിയ പവിത്രതയാണ്. പരിശുദ്ധമായ ഖുർആൻ ഹബീബായ തങ്ങളുടെ ശരീരത്തിലെ അവയവമായ മുഖത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു, അതുപോലെ ശഹറ മുബാറക്കിനെ പിടിച്ച് സത്യം ചെയ്യുന്നു, അതുപോലെ നബിതങ്ങൾ ജനിച്ചു വളർന്ന ആ മക്ക എന്ന് പറയുന്ന നാടിനെ തന്നെ പിടിച്ചിട്ട് അല്ലാഹു തആല സത്യം ചെയ്യുകയാണ്. മറ്റൊരു ആയത്തിലൂടെ കാണാം, ലഅംറുക് ഇന്നഹും ഫീ സക്രതിഹിം യഅമഹൂൻ. ലഅംറുക്, തങ്ങളെ അങ്ങയുടെ ആയുസ് തന്നെയാണ് സത്യം, അങ്ങയുടെ ആയുസ് തന്നെയാണ് സത്യം. അല്ലാഹു തആല നബിതങ്ങളുടെ ആയുസ്സിന് പ്രത്യേകമായി സത്യം ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുമ്പോ ചിലപ്പോ സത്യം ചെയ്യാറുണ്ട്. ആ സത്യം ചെയ്യുമ്പോ നമ്മൾ പറയും വല്ലാഹി അല്ലാഹുവാണ് സത്യം. എന്നാൽ നമ്മുടെ സഹോദര മതത്തിലുള്ള അംഗങ്ങളായ ഹൈന്ദവ മതക്കാർ അവര് പലപ്പോഴും സത്യം ചെയ്യുമ്പോ പറയാറുണ്ട് അമ്മയാണ് സത്യം. കാരണം ആ അമ്മയെ അവർ ദൈവ തുല്യരായിട്ട് കാണുകയാണ്. അമ്മക്ക് അവര് വലിയ സ്ഥാനമാണ് കൽപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ മനസ്സിൽ ബഹുമാനമുള്ള ആളുകളെയാണ്. എന്നാൽ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു തമ്പുരാനായ ജഗനിയന്താവായ അല്ലാഹു തആല സത്യം ചെയ്യാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുന്ന അവിടുത്തെ അവയവങ്ങളെയും അവിടുത്തെ ശഹറ മുബാറക്കിനെയും അവിടുന്ന് ജനിച്ചു വളർന്ന മക്കയെയും അതുപോലെ അവിടുത്തെ ആയുസ്സിനെയും എല്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞ് ഉപയോഗിക്കുന്നത് കാണാം. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോ, മുസ്ലിമീങ്ങളായ നമ്മളുടെ ഓരോ ദിവസത്തിലും ദൈനംദിനം നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട വിഷയമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെ മേലും ബുദ്ധിയുള്ള ആളുകളുടെ മേൽ നിർബന്ധമായ വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള നിസ്കാരം, ആ നിസ്കാരത്തിനെ കുറിച്ച് അല്ലാഹു തആല ഞാൻ നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കണമെന്നേ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ
പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോ നമ്മളെല്ലാവരും ഒരു മാസക്കാലത്തോളം വ്രതമനുഷ്ഠിക്കാറുണ്ടോ? എന്നാൽ ആ നോമ്പിനെ കുറിച്ചും ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അതുപോലെ ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യണമെന്ന് നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരേ ഒരു വിഷയമുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലൂടെ ആ ആയത്ത് നമ്മോട് പറഞ്ഞു തരികയാണ്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ വമലായിക നിസ്സയം അല്ലാഹു സുബ്ഹാനഹു വതആലയും അതുപോലെ അവന്റെ കോടാനുകോടി വരുന്ന ആജ്ഞാനവർത്തികളായ മലക്കുകൾ യഫ്അലൂന മാ യുമറൂ, എന്താണോ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് അത് അതേ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിലെ മലക്കുകളോ, ആ മലക്കുകൾ കോടാന് കോടി വരുന്ന മലക്കുകളിലെ യുസല്ലൂന അലന്നബി, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമോ തസ്ലീമ. മനസ്സിന്റെ ഉള്ളിൽ ഈമാനുള്ള ആളുകളെ അല്ലാഹുവിന്റെ പ്രയോഗം അങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, മനസ്സിന്റെ ഉള്ളിൽ കളങ്കരഹിതമായ വിശ്വാസമുള്ള ആളുകളെ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ ഹബീബായ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. ആ ഹബീബായ തങ്ങളുടെ പേരിൽ നിങ്ങൾ സലാം പറയണം കേട്ടോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, മനസ്സിന്റെ ഉള്ളിൽ ഈമാനുള്ള ആളുകളോട് ആ സലാം സ്വലാത്ത് ചൊല്ലാൻ പറയുന്നത്. കളങ്കരഹിതമായ ഈമാനുള്ള ആളുകൾ അവർക്ക് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലാൻ കഴിയുകയുള്ളൂ. ആ ആളുകൾക്ക് ഹബീബിന്റെ പേരിലുള്ള മദഹുകൾ പറയാൻ കഴിയൂ. അല്ലാത്ത ആളുകൾക്ക് ഇബ്ലീസ് ഹബീബായ തങ്ങളെ ജനിച്ചപ്പെട്ട അടിച്ചതുപോലെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വല് വരുമ്പോ വല്ലാതെ ടെൻഷൻ അടിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. മഹാന്മാര് പറയുന്നത് കാണാം, ലിമീലാദിഹി പദ്റല്ല ഇബിലീസുറല്ലത ഫസുഹഖല്ലഹു മാദാ യുഫീദുറനിനുഹു. ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ചപ്പോ ഈ ലോകത്തെ ടെൻഷൻ അടിച്ച ഒരേ ഒരാളുണ്ടെങ്കിൽ ലിമീലാദിഹി ഖദ്റല്ല ഇബ്ലീസുറന്നത. സുബ്ഹാനല്ലാഹ്, ഇബ്ലീസിനെ ഹബീബായ തങ്ങളെ ജനിച്ചപ്പോ വല്ലാത്ത ടെൻഷന. എന്നാൽ ഫസുഹഖല്ലഹു മാദാ യുഫീദുറനിനുഹു, ലോകത്തിലെ പ്ര
പ്രഭയായ മുത്തളി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പ്രകാശം പോലെ ഉദിച്ചപ്പോ ടെൻഷൻ അടിച്ചാൽ വല്ല കാര്യമുണ്ടോ? ഹബീബായ തങ്ങളെ ജനിച്ചപ്പോ ടെൻഷൻ അടിച്ച ഇബ്ലീസിനോ നാശമെന്നല്ലാതെ ഹബീബായ തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതുപോലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോ എല്ലാ ആളുകളും വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് ചില ആളുകൾക്ക് ടെൻഷനാ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം കൊണ്ട പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഈമാനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുഴുവനും സന്തോഷിക്കുമ്പോ ചില ആളുകൾക്ക് ടെൻഷൻ. റബീഉൽ അവ്വലാകുമ്പോഴേക്ക് തന്തയില്ല പോസ്റ്ററുകൾ പല സ്ഥലങ്ങളിലും ഒട്ടിക്കപ്പെടുകയാണ്. എന്താണ് ആ പോസ്റ്ററിൽ ഉള്ളത്? നബിതങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കുന്നത് പാടുള്ളതാണെന്ന് തെളിയിച്ചാൽ 1000 കോടി ഇനാം. അഡ്രസ് ഉണ്ടാകില്ല, അഡ്രസ് ഉണ്ടാകില്ല, തന്തയില്ല പോസ്റ്ററുകൾ. സുബ്ഹാനല്ലാഹ്. ഇതും ഒട്ടിച്ചിങ്ങനെ നടക്കുന്ന ചില ആളുകളുണ്ടോ? ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിന്റെ പേരിൽ അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണെന്ന് ഞാൻ ഇവിടെ പറയേണ്ടതില്ല. അതുപോലെ മലക്കുകളുടെ സ്വലാത്തിന്റെ മാന എന്താണെന്ന് പറയേണ്ടതില്ല. ഓ സഹോദരന്മാരെ, ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് മറ്റൊരു കർമ്മം പോലെയുമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുന്ന നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഈമാൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഈമാൻ ഇല്ലാത്ത ആളുകൾ നിസ്കരിച്ചാൽ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതുപോലെ പരിശുദ്ധമായ റമദാൻ ശരീഫ് വരുമ്പോ ഹൈന്ദവരായ ആളുകൾ നമ്മോടുകൂടെ നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹ് കബൂല് ചെയ്യൂല, അല്ലാഹ് സ്വീകരിക്കൂല. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അമലുകൾക്ക് പ്രതിഫലം നൽകണമെങ്കിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ നിബന്ധന അൽ ഈമാനു ബില്ലാഹി വ ബി മുഹമ്മദിൻ റസൂലില്ലാഹ്. അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. എന്നാൽ സഹോദരന്മാരെ, ഈമാനില്ലാത്ത ആളുകളിൽ നിന്ന് വരെ, ഈമാനില്ലാത്ത കാഫിരീങ്ങളായ ആളുകളിൽ നിന്ന് വരെ അല്ലാഹു തആല സ്വീകരിക്കുന്ന കർമ്മമാണ് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സന്തോഷമെന്ന് മഹാന്മാരായ ആളുകൾ പറയുകയാണ്. ഈമാനില്ലാത്ത ആളുകൾ ഹബീബായ തങ്ങളുടെ മധുഹ് പറഞ്ഞാൽ, അതുപോലെ ഹബീബായ തങ്ങളുടെ പേരിലുള്ള പ്രകീർത്തനങ്ങളിൽ പങ്കാളിയായാൽ ആ ഈമാനില്ലാത്ത കാഫിരീങ്ങളായ ആളുകൾക്ക് വരെ ഹബീബായ തങ്ങളുടെ പേരിൽ പ്രതിഫലം നൽകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. ഫതുഹുൽ ബാരി പോലാത്ത ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നത് കാണാം. ഈമാനില്ലാത്ത കാഫിരീങ്ങളായ ആളുകളില്ലേ, ലോകത്തിലെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷിച്ചാൽ ആ ആളുകൾ നരകത്തിലാണെങ്കിൽ പോലും ആ നരകശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നു. അതിന് മഹാന്മാര് തെളിവായി പറഞ്ഞതാ. ഹബീബായ തങ്ങളുടെ പിതൃവനായിരുന്ന അബൂലഹബില്ലേ, ആ അബൂലഹബ് നരകത്തിലാണ് എന്ന പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാ.
തബ്ബത് യദാ അബി ലഹബി വതബ്ബ മാ അഗന അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറ. അതേ അബൂ ലഹബ് നരകത്തിലെ അബൂജഹൽ വരെ നരകത്തിലാണ് എന്ന് ഖുർആനിൽ ഇത്ര വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുപോലെ ഉത്തുബത്തും ശൈബത്തുമാകുന്ന കിങ്കരന്മാർ അവര് വരെ നരകത്തിലാണ് എന്ന് ഖുർആനിൽ ഇത്ര വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല. അബൂ ലഹബ് നരകത്തിലാണ് എന്നും ആ അബൂ ലഹബിന്റെ കുടുംബത്തിനെ തന്നെ പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കുകയാണ്. ആ അബൂ ലഹബ മരണപ്പെട്ടതിന് ശേഷം മഹാനായ അബ്ബാസ് തങ്ങൾ അബൂ ലഹബിനെ സ്വപ്നത്തിൽ കാണുന്നു. അബ്ബാസ് തങ്ങളെ ചോദിച്ചു, കൈഫ ഹാലുക്, എന്താ അബൂ ലഹബെ നിങ്ങളുടെ അവസ്ഥ? ആ സമയത്ത് അബൂ ലഹബ് പറയാ, ഓ അബ്ബാസേ, ഞാൻ നരകത്തിൽ തന്നെയാണ്. പക്ഷേ ആ നരകത്തിൽ എനിക്കെല്ലാ തിങ്കളാഴ്ച ദിവസവും വരുമ്പോ എല്ലാ ആളുകൾക്കും ഹമീം എന്ന് പറയുന്ന ചുട്ടുപൊള്ളുന്ന ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചലത്തെ കുടിപ്പിക്കപ്പെടുമ്പോ എല്ലാ തിങ്കളാഴ്ചയും വരുമ്പോ എന്റെ രണ്ട് വിരലിന്റെ ഇടയിലൂടെ ശുദ്ധമായ പാനീയം ലഭിക്കുന്നു. ഇദാ കാന ഹാദാ കാഫി റംജാ അമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദ. അതാഅന്നഹു ഫിൽ യൗമി ലിസ്നൈനി ദാഇമാ യുഖഫഫു അൻഹു ലി സുറൂരി ബി അഹ്മദ. കാഫിറായ ഈമാനില്ലാത്ത അബൂ ലഹബിന് ഹബീബായ തങ്ങളുടെ പേരിൽ സന്തോഷിച്ച കാരണത്താൽ ആ നരകത്തിൽ വരെ ശുദ്ധമായ പാനീയം ലഭിക്കുന്നുണ്ടെങ്കിലോ അഹമദ മസ്റൂറ മുവഹിദ. ഈമാനില്ലാത്ത അബൂ ലഹബിന് ഹബീബിന്റെ പേരിലുള്ള സന്തോഷ പ്രകടനത്തിന്റെ പേരിൽ നരകത്തിൽ വരെ ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിലോ ഈമാനുള്ള ആളുകൾ ആ ഹബീബിന്റെ പേരിൽ സന്തോഷിച്ച ലഭിക്കുന്ന പുണ്യം പറയാനുണ്ടോ? കിട്ടാനുള്ള പ്രതിഫലം വിവരിക്കാനുണ്ടോ? അതാഅല്ലഹു ഫിൽ യൗമി ലിസ്നൈനി ദാഇമാ യുഖഫഫു അൻഹു ലി സുറൂരി ബി അഹ്മദ. ജനിച്ചപ്പോ സന്തോഷിച്ചതാ ഹബീബായ തങ്ങളെ പ്രവാചകനാണെന്ന് വിശ്വസിച്ചിട്ടല്ല, ഹബീബായ തങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിച്ചിട്ടല്ല, മറിച്ചോതല്ല സഹോദരനായ അബ്ദുള്ള മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആ അബ്ദുള്ളന്റെ ഭാര്യയാകുന്ന ആമിനെ പ്രസവിച്ച കുട്ടി എന്ന നിലയ്ക്ക് സന്തോഷിച്ചതാ. ആ നിലയ്ക്ക് സന്തോഷിച്ച അബൂ ലഹബിനെ പോലും അതേ നബിതങ്ങളെ ജനിച്ച ദിവസം നരകത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിലോ ഹബീബായ തങ്ങളെ വിശ്വസിക്കുന്ന നബിതങ്ങളെ പ്രവാചകനായി അംഗീകരിക്കുന്ന നബിതങ്ങളുടെ
നബിയുടെ മതത്തും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഹബീബിന്റെ പേരിൽ സന്തോഷിച്ച ഹബീബിന്റെ പേരിൽ റാലി നടത്തിയ ഹബീബിന്റെ പേരിലുള്ള സദസ് സംഘടിപ്പിച്ച ലഭിക്കാനുള്ള നേട്ടം പറയാനുണ്ടോ? അത് വിവരിക്കാൻ കഴിയുമോ? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനില്ലാത്ത ആളുകൾക്ക് വരെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷിച്ച കാരണത്താൽ അല്ലാഹു തആല പ്രതിഫലം നൽകുകയാണ്, നരകത്തിലുള്ള ശിക്ഷക്ക് പോലും ഇളവ് നൽകുകയാണ്. ഓ സഹോദരന്മാരെ, ആ ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ നമ്മളെ പതിവാക്കണം. മഹാന്മാര് പറയുന്നത് കേണം, ഇദാ ശീത തഹിയ ഹയാത ത്വബീലത വതഗ്നീമ ഫിദ്ദുനിയ അമാനൻ വഫിലുഖറാ صلي على خير الانام محمد وصلي على خير الانام محمد يصلي عليك الله المرة العشرة ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ശീത തഹിയ ഹയാത ത്വബീലത വതഗ്നീമ ഫിദ്ദുനിയ അമാനൻ വഫിൽ പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ എല്ലാ ആളുകൾക്കും എല്ലാം അല്ല നൽകണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല എല്ലാവർക്കും നൽകുന്ന ലോകം അത് സ്വർഗമാണ്. ഈ ദുനിയാവ് പരീക്ഷണത്തിനുള്ള ലോകമാണ്. ഇതെന്നാണ് അസ്തമിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഏത് വലിയ സമ്പത്തുള്ള ആളാണെങ്കിലോ, എത്ര വലിയ ആരോഗ്യമുള്ള ആളുകളാണെങ്കിലോ, അതേ ദുനിയാവ് നശ്വരമാ. ദുനിയാവ് നശിക്കാനുള്ളതാ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിൽ നിന്ന് സകല ആളുകളോടും യാത്ര പറയേണ്ട ആളുകളല്ലേ സഹോദരന്മാരെ? റോട്ടിന്റെ നടുവിൽ വെച്ച് വണ്ടി ആക്സിഡന്റ് ആയിട്ടോ പൊട്ടിത്തെറിച്ച് അസ്തമിച്ചു പോയ എത്ര ജീവിതങ്ങളുണ്ട്. അതേ രാത്രി നല്ല സുഖത്തോടെ വിരിപ്പിലേക്ക് കിടന്ന ആ കടത്തത്തിലായി അസ്തമിച്ചു പോയ ആളുകളില്ലേ? അതുപോലെ നല്ല ആരോഗ്യത്തോടെ തൊഴിലെടുക്കുമ്പോ പെട്ടെന്ന് നല്ല കുഴഞ്ഞുവീണ് മരിച്ചു പോയവരില്ലേ? മോനെ, ദുനിയാവിൽ നിന്ന് എപ്പോഴാണ് അള്ളാന്റെ വിളി വരികയെന്ന് പറയാൻ കഴിയൂല. وتغنيم في الدنيا أمانا وفي الأخرى ഈ ലോകത്ത് ജീവിക്കുമ്പോ നല്ല സമാധാനത്തോടെ ആഫിയത്തോടുകൂടി ദീർഘകാലം ജീവിക്കാൻ കഴിയണോ?
എല്ലാം നടന്നു പോകുമ്പോ കുഴഞ്ഞു വീഴാതെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയണോ? ഇദാ ശീതാത് ഹിയാ ഹയാത തവീലത വതഗ്നീമ ഫിദ്ദുനിയാ അമാനൻ വഫിൽ സമാധാനത്തോടെ ദീർഘകാലം ജീവിച്ചത് കൊണ്ട് ആയില്ല നാളെ ഒരു ലോകം വരാനുണ്ട്. അതല്ലേ യഥാർത്ഥ ലോകം, അതല്ലേ ശാശ്വതമായ ലോകം, അതല്ലേ അനശ്വരമായ ലോകം, അവിടെയല്ലേ ശാശ്വതമായി ജീവിക്കേണ്ടത്. ആ ലോകത്ത് ചെല്ലുമ്പോ അവിടെ പരാജയപ്പെട്ട മോനെ ദുനിയാവിൽ മുതലുള്ളത് കൊണ്ട് കാര്യമില്ലല്ലോ, ദുനിയാവിൽ നല്ല മസിൽമാനായി നടന്നത് കൊണ്ട് കാര്യമില്ലല്ലോ, ദുനിയാവിൽ നല്ല സൗന്ദര്യത്തോടെ നടന്നത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. ഈ ദുനിയാവിൽ നല്ല സമാധാനത്തോടെ ജീവിച്ച ആഹ്റമാകുന്ന ലോകത്ത് ചെല്ലുമ്പോ നല്ല വിജയികളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയണോ? വസ്വല്ലി അലാ ഖൈരിൽ അനാമി മുഹമ്മദി യുസ്വല്ലി അലൈക്കല്ലാഹു അൽമർറത്തിൽ അശ്റാ. അതിനുള്ള ഒരേ ഒരു വഴി എന്താണെന്നറിയുമോ? അസ്സലാത്തു അലന്നബി, തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലല. മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഈ ദുനിയാവിൽ സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിഷയമല്ല. സുബ്ഹാനല്ലാഹ്, മക്കള് കേടുവന്ന രക്ഷിതാക്കളെ സമാധാനമുണ്ടാകുമോ? അതുപോലെ സാമ്പത്തികമായി ഞെരുക്കമാണോ സമാധാനം കിട്ടുമോ? ഉമ്മമാരെ, ഭർത്താക്കന്മാരുടെ സ്വഭാവം മോശമാണോ നമുക്ക് സമാധാനം ഉണ്ടാകുമോ? അതുപോലെ കുടുംബങ്ങൾക്കിടയിൽ ഐക്യമില്ലെങ്കിൽ സമാധാനമാകുമോ? സുബ്ഹാനല്ലാഹ്, സാമ്പത്തികമായ ഭദ്രത കിട്ടി, അതുപോലെ നല്ല സ്വഭാവമുള്ള ഭാര്യയെ കിട്ടി, ഭർത്താവിനും കിട്ടി, മക്കളെല്ലാവരും അഭിമാനമാകുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ ജീവിച്ച്, ഇതുപോലെ എല്ലാ മേഖലയിലും ഒരു മനുഷ്യന് സമാധാനം കിട്ടിയാലല്ലേ അവന്റെ മനസ്സിന് സമാധാനമുള്ളൂ. ഈ ദുനിയാവിൽ സാമ്പത്തികമായ ഞെരുക്കമില്ലാതെ, മക്കളുടെ കാര്യത്തിൽ ടെൻഷനാവാതെ, ഭാര്യയുടെ വിഷയത്തിൽ വിഷമത്തിലാവാതെ നല്ല റാഹത്തോടെ ജീവിക്കാൻ കഴിയണോ? അതിനുള്ള ഒരേ ഒരു മാർഗം മഹബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് കേട്ടോ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, പോരാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് കിട്ടാത്ത ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അത്തദിക്ര എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുകയാണ്. അന്നംറഅത്തൻ ജാഅത്ത് ഇലൽ ഹസനുൽ ബസ്രി, മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വരികയാണ്.
ആ പെണ്ണ് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഇന്ന ബനതി മാതത്, ഓ തങ്ങളെ എന്റെ മകൾ മരിച്ചുപോയി, എന്റെ മകൾ മരിച്ചുപോയി. പക്ഷേ വഖദ് അഹബബത്തു അൻ അറാഹാ ഫിൽ മനാം, എന്റെ ആ മകളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ എനിക്ക് ഏറെ ആഗ്രഹമുണ്ട് തങ്ങളെ, അതിന് വല്ല വഴിയുമുണ്ടോ? മഹാനായ ഹസനുൽ ബസരി തങ്ങളോടൊരു ഉമ്മ വന്നിട്ട മരിച്ചുപോയ മകളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയിട്ട വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ ഫഅല്ലമനി സ്വലാത്തന്നു സല്ലിഹാ, ആ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ എനിക്കൊരു നിസ്കാരത്തെ പരിചയപ്പെടുത്തി തന്നു. ആ നിസ്കാരം നിസ്കരിച്ച എനിക്കെല്ലാം മരിച്ചുപോയ മകളെ കാണാൻ കഴിയും. ആ നിലക്കില്ല ഒരു നിസ്കാരം മാനവരിൽ എനിക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ ആ നിസ്കാരം നിസ്കരിച്ചപ്പോ എന്റെ മകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് മഹാനായ ഹസ്രൽ ബസരി തങ്ങളുടെ അടുത്ത് വന്നിട്ട് മകളെ കാണാൻ വേണ്ടി അപേക്ഷിച്ച പെണ്ണ് തന്നെ മകളെ സ്വപ്നത്തിൽ കണ്ടതെന്നറിയുമോ? ആ മകളെ അതാ വലിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് നാരകീയമായ വസ്ത്രങ്ങൾ അണിയിച്ചുകൊണ്ട് വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നു. മകളെ വലിയ രൂപത്തിൽ ശിക്ഷിക്കുന്നതായിട്ടാണോ ആ ഉമ്മക്ക് കാണാൻ കഴിഞ്ഞതാ? സുബ്ഹാനല്ലാഹ്, ഉമ്മാദാ മഹാനായ ഹസ്രൽ ബസരി തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആ ഉമ്മ പറയുന്ന ഫഅലം തുൽ ഹസനൽ ബസരി ഫഖതം അലൈഹാ, ഹസനൽ ബസരി തങ്ങളോട് ഞാൻ ഈ വിഷയം എന്ന് പറഞ്ഞു. തങ്ങളെ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ നിസ്കരിച്ചു, എന്റെ മകളെ എനിക്ക് സ്വപ്നത്തിലൂടെ കാണാൻ കഴിഞ്ഞു. പക്ഷേ എന്റെ മകളെ ഞാൻ കണ്ടത് ഭയാനകരമായ രൂപത്തിലാണ്, നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന പോലത്തിലാണ് ഞാൻ കണ്ടത്. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ തന്നെ ആ മകളെ സ്വപ്നം കാണുകയാണ്. ഹസനുൽ ബസരി തങ്ങൾ തന്നെ സ്വപ്നം കാണുകയാണ്. എങ്ങനെയാ കണ്ടതെന്നറിയുമോ? വഹിയ ഫിൽ ജന്നത്തി അലാ സരീരിൻ വഅലാ റഅ്സിഹാത്ത, സ്വർഗത്തിലെ വിരിപ്പിൽ ഇങ്ങനെ കിടക്കുകയാ, സ്വർഗീയമായ ബട്ടിൽ ഇങ്ങനെ കിടക്കുകയാ. വാല റഹസ്യാത്ത, ആ മകളുടെ തലയിലതാ സ്വർഗീയമായ കിരീടവും കാണുന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മ കണ്ടപ്പോ നരകത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയാണ്. പക്ഷേ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ കണ്ടപ്പോ സ്വർഗീയമായ ബട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, ആ പെണ്ണിന്റെ തലയിൽ അതാണുള്ള കിരീടവുമുണ്ട്. ആ സമയത്ത് മോള് സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ്, യാ ശൈഖ്, ഓ ഹസനുൽ ബസരി, അമാ തഅ്രിഫുനി, അങ്ങനെ അറിയുമോ? ഓ തങ്ങളെ അങ്ങേക്കെല്ലാം പരിചയമുണ്ടോ? കാലല ഇല്ല എന്ന മറുപടി മാനവകൾ പറയുന്നു. ആ സമയത്ത് അവൾ പറയാ, അനത്തിൽക്കൽ മറ അല്ലത്തി അല്ലം തൗമ്മിയ സ്വലാത്ത ഫറഅത്നീ ഫിൽ മനാം,
തങ്ങളെ ഞാൻ ആരാണെന്നറിയുമോ? അങ്ങയുടെ അടുക്കൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരമ്മ വന്നില്ലായിരുന്നോ? മരിച്ചുപോയ മകളെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ടോ അങ്ങൊരു നിസ്കാരവും ആ ഉമ്മാക്ക് പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ? ആ ഉമ്മാന്റെ മോളാണ് കേട്ടോ, ആ ഉമ്മാന്റെ മോളാണ് കേട്ടോ. ഹസനുൽ ബസരി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി പോയി. കാരണം ഉമ്മ വന്ന് കരഞ്ഞ് പറഞ്ഞതാണ് മോള് നരകത്തിലാണ്. എന്നാൽ ഹസനുൽ ബസരി കാണുന്നതോ വലിയ ദറജയിലാണ്. ചോദിച്ചു, ഫമാ സബബു അംറുക്കി, മോളെ ഇത്രയും വലിയ മാറ്റം നിനക്ക് സംഭവിക്കാനുള്ള കാരണമെന്താ? ഇത്രയും വലിയ പദവി കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്ത് ആ മോള് മറുപടി പറയാ, മർറബി മക്ബറത്തിന റജുലോ, തങ്ങളെ ഞങ്ങൾ അടക്കം ചെയ്ത പള്ളിക്കാട്ടിലൂടെ ഒരാള് നടന്നുപോയി. ആ ആള് ആ പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ അവിടെ വെച്ച് ഹബീബിന്റെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലി. മക്കുപുറത്തെ ഹംസമയത്തിന ഇൻസാന അതേ, ഞങ്ങൾ 560 ആളുകളാ ആ പള്ളിക്കാട്ടിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ 560 കബറാളികളാ ആ പള്ളിക്കാട്ടിൽ ഭീകരമായ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. ഈ മനുഷ്യന് മക്ബറയിലൂടെ നടന്നിട്ടോ ഹബീബായ തങ്ങളുടെ പേരിൽ ഒരൊറ്റ സ്വലാത്തെന്ന് ചൊല്ലിയപ്പോ ഫനൂദിയ വിളിച്ചു പറയപ്പെട്ടു, ഇർഫഉൽ അദാബാനഹു ബിബർകത്തി സ്വലാത്തി ഹാദിർ റജുലി അലാ റസൂലില്ലാഹ്. കബറാളികളിലെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ ശിക്ഷയെ നിങ്ങൾ ഉയർത്തിക്കൊടുക്കണേ. ബിബറകത്തി സ്വലാത്തി റജുലി അലാ റസൂലില്ലാഹ്. ലോകത്തിലെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പേരിലേ മനുഷ്യന് സ്വലാത്ത് ചൊല്ലിയ ബർക്കത്ത് കൊണ്ടോ അല്ലാഹു ഖബറിലെ സർവ്വ ആളുകളുടെയും നേതാവ് ഉയർത്തിത്തന്നു തങ്ങളെ. മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് ആ പൊന്നുമോട് മറുപടി പറയുന്നു, ഇതാണേ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, പോരാ മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ പറഞ്ഞത് കാണാം, എന്നെ എവിടെ പറയുന്നു ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. തങ്ങൾ കാണുന്ന മജ്‌ലിസ, തങ്ങൾ ആ മദീനത്തിൽ നോക്കുമ്പോ സഹോദരന്മാരെ, അവിടുത്തെ പേര് കേൾക്കുമ്പോ ഉറക്കെ സ്വലാത്ത് ചെല്ലുന്ന മുത്തുമുഅ്മിനീങ്ങളെ കാണണം. നമ്മുടെ നേതാവിനൊരു സന്തോഷമുള്ള മജ്‌ലിസാവണം ഇൻഷാ അല്ലാഹ്. ആ സന്തോഷിച്ച് നിൽക്കുന്ന നമ്മുടെ നേതാവിനോട് അവിടുന്ന് പറഞ്ഞല്ലോ, ഫഇൻ വജദ്തു ഖൈറാ ഫഹമിത്തുല്ലാഹ്, എന്റെ ഉമ്മത്ത് നല്ല കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടാൽ ഫഹമിത്തുല്ലാഹ്, ഞാൻ അള്ളാഹുവോട് വലിയ സന്തോഷത്തിൽ ഇങ്ങനെ സ്തുതി പറയും. അങ്ങനെ ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന മജ്‌ലിസായി കിട്ടണം ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. സന്തോഷിച്ചു നിൽക്കുന്ന നബിതങ്ങളോട് അവിടുത്തെ പേരക്കിടാങ്ങളിൽ പ്രമുഖനായ
സയ്യിദ് ബായാർ തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ആവലാതികളും നമ്മുടെ വിഷമങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നമുക്ക് പറയണം, അതിനൊരു പരിഹാരം കിട്ടണം. അങ്ങനത്തെ മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിൽ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു മനുഷ്യൻ പള്ളിക്കാട്ടിലൂടെ മഖ്ബറയിലൂടെ ശ്മശാനത്തിലൂടെ നടന്നു പോകുമ്പോ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയ കാരണത്താൽ ആ മഖ്ബറയിലുള്ള 560 ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ശിക്ഷ ഉയർത്തിക്കൊടുത്തു. ഇതാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ പേര് എവിടെ വെച്ച് കേട്ടാലും സ്വലാത്ത് പറയാൻ നമുക്ക് ഊർജമുണ്ടാവണം. പരമാവധി നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും നമുക്ക് കഴിയണം. സുബ്ഹാനല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് പുണ്യം നേടിയ ധാരാളം ആളുകളുണ്ട്. ഞാൻ ആ ഭാഗം വല്ലാതെ പരാമർശിക്കുകയല്ല. മഹാനായ അൽ ഖതീബ് അൽ ബഗ്ദാദി തങ്ങള് അവിടുന്ന് പറയുകയാണ്, മുഹമ്മദുൽ കിർമാനി എന്ന് പറയുന്ന വലിയ മഹാനുണ്ട്. ആ മഹാനവരകൾ എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയുമോ? കുന്നാ യൗമം ബി ഹളറത്തി അബി അലി ഇബ്നു ശാദാ. അബൂ അലി ഇബ്നു ശാദാൻ എന്ന് പറയുന്ന മഹാന്റെ ഹളറത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു യഹ്യൽ കിർമാനി എന്ന് പറയുന്ന വലിയ മഹാനവരകൾ പറയാ, ഞങ്ങളതാ സുബ്ഹാനല്ലാഹ് അലി ഇബ്നു ശാദാൻ എന്ന് പറയുന്ന മഹാനവരുകളുടെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഫദഖല അലൈന റജുലുൻ ശാബ്ബുൻ. അപ്പൊ ഞങ്ങളുടെ ആ സദസ്സിലേക്ക് ഒരു യുവാവായ മനുഷ്യൻ ഇങ്ങനെ കയറി വന്നു. ലാ യഅരിഫുഹു മിന്നാ അഹദുൻ. ഞങ്ങൾക്കാർക്കും ആ യുവാവിനെ പരിചയമില്ല, ആളെ ഞങ്ങൾ ആരും അതിന്റെ മുമ്പ് കണ്ടിട്ടില്ല. ഫസല്ലമ, അയാളെ ഞങ്ങളുടെ മജ്ലിസിലേക്ക് വന്ന് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അയ്യുക്കും അബൂ അലി ഇബ്നു ശാദാൻ, നിങ്ങളിൽ ആരാണ് അലു അബൂ അലി ഇബ്നു ശാദാൻ എന്ന് പറയുന്ന ആളാരാണ്? ഫഅസറനാ ലഹു ഇലൈഹി. ഞങ്ങള് മഹാനായ ഇബ്നു ശാദാൻ എന്നവൻ അലി ഇബ്നു ശാദാൻ എന്ന് പറയുന്ന മഹാനവരുകളെ കാണിച്ചു കൊടുത്തു. ആ സമയത്ത് ആ യുവാവായ മനുഷ്യൻ മഹാനവരുകളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറയുന്നു, അയ്യോ ശൈഖോ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. ഓ മഹാനവരുകളെ, ഞാൻ ലോകത്തിന്റെ പ്രഭയായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ യുവാവായ മനുഷ്യൻ പറയുകയാണ്, ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫഖാലലി, ആ സമയത്ത് എന്നോട് ഹബീബായ തങ്ങൾ പറയുകയാണ്, സൽ അൽ അബി അലി ഇബ്നു ശദാ, മോനെ അബു അലി ഇബ്നു ശദാനെ നീ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ഫഇദാ ലഖൈതഹു, ആ അലി ഇബ്നു ശദാൻ എന്നവരെ നീ കണ്ടാൽ, ഫഖറഹു മിന്നി അസ്സലാം, മോനെ എന്റെ സലാം എന്ന് ആ അലി ഇബ്നു ശദാനോട് പറയണം കേട്ടോ. ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്നല്ലേ പറയുന്നത്, മോനെ ഫൈദാ ലഖൈതഹു ഫഖറഹു മിന്നി അസ്സലാം, നീ എങ്ങാനും ആ മഹാനായ അലി ഇബ്നു ശദാനെ കണ്ടാൽ ആ മാനവരുകളോട് എന്റെ സലാം പറയണേ. ഇങ്ങനെ എന്നോട് ഹബീബായ തങ്ങൾ
ഞങ്ങള് പറഞ്ഞിട്ടുണ്ട്. എന്നീ യുവാവായ മനുഷ്യൻ വന്ന് അലിയവനെ സാധാരണ തങ്ങളോട് പറയുന്നു, ഇതും പറഞ്ഞിട്ട് ആ യുവാവങ്ങ് തിരിച്ചു പോകുന്നു. ഹബീബായ തങ്ങള് പറഞ്ഞേച്ച സലാം പറയാൻ വന്നതാ. ഈ സലാമെന്ന് പറഞ്ഞിട്ട് ആ യുവാവ് തിരിച്ചു പോയപ്പോ മഹാനായ അബൂ അലി ഇബ്നു ശദാന തങ്ങളോ പൊട്ടിയങ്ങി കരയുന്നു. ഹബീബായ തങ്ങള് സലാം പറഞ്ഞ് അയച്ചതിലുള്ള സന്തോഷത്തിന്റെ കരച്ചില അവിടുന്ന് പറയാൻ, മാ അഴരിഫുലി അമല ഇസ്തക് ബിഹി ഹദാ. ഓ മക്കളെ, ഓ ശിഷ്യന്മാരെ, ഇത്രത്തോളം ഹബീബായ തങ്ങള് സലാം പറഞ്ഞ് അയക്കാൻ മാത്രത്തോളം ഒരു അമലും മെല്ലെ കയ്യിലില്ല. ഞാനൊരു അമലും ചെയ്യാറില്ല, ഞാനൊരു അമലും ചെയ്തിട്ടില്ല. ഇല്ല അയ്യക്കൂന സുബിരി അലാ ഖിറാഅത്തിൽ ഹദീസ് അലയ്യ വ തഖ്രീരി സ്വലാത്തി അലൽ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലമാ ജാഅ ദിക്റുഹു. പിന്നെ എന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു അമലെന്താണെന്നറിയുമോ? ഹബീബായ തങ്ങളുടെ തിരുവാക്യമാകുന്ന ഹദീസില്ലേ, ആ ഹദീസെങ്ങാനും എന്റെ സവിധത്തിൽ വെച്ച് ആരെങ്കിലും പറഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലോ എത്ര പ്രയാസമുണ്ടെങ്കിലോ അത് ക്ഷമയോടെ കേട്ടിട്ടല്ലാതെ ഞാൻ പോവാറില്ല. മാത്രമല്ല നബിതങ്ങളുടെ പേര് എവിടെ വെച്ച് ആര് പറഞ്ഞാലോ ഞാൻ മടിയില്ലാതെ സ്വലാത്ത് ചെല്ലാറുണ്ട്. എത്ര തവണ ഹബീബിന്റെ പേര് ഒരു സദസ്സിൽ വെച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും ഞാൻ ആ ഹബീബിന്റെ പേരിലുള്ള പേര് പറയുമ്പോ സ്വലാത്ത് ചെല്ലാറുണ്ട്. ഇതല്ലാതൊരു അമലും എന്റെ കൈവശമില്ല. ഇതും പറഞ്ഞിട്ട് മഹാനായ അലി ഇബ്നു ശദാദ് തങ്ങളെ കരയുന്നു. ഓ സഹോദരന്മാരെ, ഹബീബായ തങ്ങളെ ഒരാള് സ്വപ്നത്തിൽ കണ്ടപ്പോ അലി ഇബ്നു ശദാദിന് അന്വേഷിച്ചിട്ട് എന്നെ സലാം പറയണമില്ല. ഹബീബായ തങ്ങള് പറഞ്ഞ, അത് ചെറിയ പദവിയാണോ? അത് ചില്ലറ കാര്യമാണോ? അതുകൊണ്ടെന്ന് സഹോദരന്മാരെ, ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ മടിയില്ലാതെ സ്വലാത്ത് ചൊല്ലണേ. ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലണേ. നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ അടുക്കൽ ഗ്യാരണ്ടി പറയാനില്ല ഒരേ ഒരു അമല്, അസ്സലാത്തു അലന്നബീ. തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മാത്രം. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ വെച്ച് ഹബീബിന്റെ പേര് ഒരാള് എത്ര തവണ പറഞ്ഞാലും ഞാൻ സ്വലാത്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലാറുണ്ടായിരുന്നു. ഇതല്ലാതെ മറ്റൊരു അമലും എന്റെ കയ്യിൽ ഇല്ല മക്കളെ.
മഹാനായ അബൂ അലി ഇബ്നു ശാദാന തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, നബിതങ്ങളുടെ പേരിലുള്ള മഹബ്ബത്ത്, നബിതങ്ങളുടെ പേരിലുള്ള പ്രകീർത്തനങ്ങൾ, അവദാനങ്ങൾ, അതൊരു ചെറിയ വിഷയമല്ല സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാനും നിങ്ങളും നിസ്കരിച്ച ഒരൊറ്റ നിസ്കാരം, ഒരൊറ്റ നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് വല്ല റിപ്പോർട്ടും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? എ ടി എമ്മിലെയും നമ്മുടെ കാർഡ് ഇട്ട് കൊടുത്താൽ സുബ്ഹാനല്ലാഹ്, ക്യാഷ് വന്നാലും സ്ലിപ്പ് കിട്ടും, ക്യാഷ് ഇല്ലെങ്കിലും സ്ലിപ്പ് കിട്ടും. ഇങ്ങനെ നിസ്കരിച്ചതിന്റെ ശേഷം ഒരു സ്ലിപ്പ് അള്ളാന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ നിസ്കാരം ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഇന്നാൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്, അത് ഇന്ന മാർഗത്തിലൂടെ നീങ്ങിയാൽ പരിഹരിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു റെസീപ്റ്റ്, ഒരു റിപ്ലൈ, ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാന്മാരായ സ്വഹാബത്തിന്റെ നിസ്കാരം യുദ്ധത്തിൽ നിന്ന് വിട്ടുകൊണ്ട് അച്ചു തൂങ്ങിപ്പോയ കൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂട്ടുകാര് വന്നിട്ട് അറുത്ത് മാറ്റിയപ്പോ അറിയാതിരുന്ന നിസ്കാരമാണ് സ്വഹാബത്തിന്റെ നിസ്കാരം. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുന്ന് നിസ്കരിക്കുന്നു. മഅ്മൂമിങ്ങളായി കുറെ ആളുകളുണ്ട്. ആ സമയത്ത് മേൽക്കൂരയിൽ നിന്ന് ഉഗ്രൻ വിഷമുള്ളൊരു പാമ്പ് നിലത്തേക്ക് അങ്ങ് വീണു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു കൂറയെ കണ്ടാൽ നിസ്കാരത്തിൽ നിന്ന് കൈകൈ ചൂടുന്ന ആളുകളല്ലേ നമ്മള്? മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങള് അവിടുന്ന് ഇമാമ, കുറേ ആളുകൾ മഅ്മൂമായിട്ടുണ്ട്. അപ്പോഴാണ് മേൽക്കൂരയിൽ നിന്ന് ഉഗ്രൻ വിഷമുള്ള ഒരു സർപ്പം നിലത്തേക്ക് അങ്ങ് വീഴുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ട എല്ലാ മഅ്മൂമീങ്ങളും ചതറി അങ്ങ് ഓടി. പാമ്പിനെ കണ്ടപ്പോ നിസ്കാരത്തിൽ നിന്ന് കൈ കഴിച്ചു ഓടി. പക്ഷേ അബൂ ഹനീഫ ഇമാം ആ വിഷയമൊന്നും അറിഞ്ഞിട്ടില്ല. മഹാനവരകൾ ഒരു പാമ്പ് വീണതും പിന്നിലുള്ള ആളുകൾ ചിതറി ഓടുന്ന സമയത്തുള്ള ശബ്ദങ്ങളും ഒന്നും മഹാനവരകൾ അറിഞ്ഞിട്ടില്ല. സലാം വീട്ടിയപ്പോ ചോദിച്ചു, എന്തേ സംഭവിച്ചത്? എന്തിനാ നിങ്ങൾ ഓടിയത്? എന്തിനാ നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് എന്നോട് ഈ മുഫാറക്കത്ത് ചെയ്ത് പോയത്? അപ്പയാണ് മഅ്മൂമീങ്ങൾ പറഞ്ഞു, തങ്ങളെ, നമ്മൾ നിസ്കരിക്കുമ്പോ മേൽക്കൂരയിൽ നിന്നൊരു പാമ്പ് നിലത്ത് വീണതങ്ങ് കണ്ടില്ലേ? ഉഗ്രൻ വിഷമുള്ള പാമ്പിനെ കണ്ടപ്പോ ഞങ്ങൾ ഓടിയതാ. മഹാനവരകൾ അത് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോ, അങ്ങനത്തെ ഒരൊറ്റ നിസ്കാരം എനിക്കും നിങ്ങൾക്കും പറയാനുണ്ടോ? മഹാനായ അബൂ ഹനീഫ ഇമാം നിസ്കരിച്ചതുപോലത്തെ ഒരു നിസ്കാരം വേണ്ട, ഒരൊറ്റ റക്അത്ത് എനിക്കും നിങ്ങൾക്കും പറയാനുണ്ടോ? ഈ നിസ്കാരം എന്ന് പറയുന്ന അമലി ഉണ്ട് എന്ന ഗ്യാരണ്ടിയോടെ നമ്മൾ എങ്ങനെ അള്ളാന്റെ അടുക്കലേക്ക് ചെല്ലുക? ഒരു കൊതുക് അടുത്തുകൂടെ പറന്നു പോയാൽ അറിയാത്തൊരു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, റൂമിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഒരു വലിയൊരു പ്രാണി ഇങ്ങനെ കറങ്ങി പറക്കുന്നത് കണ്ട പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവനും കറങ്ങുകയാണ്. നമ്മളെല്ലാവരും ആ പ്രാണിയുടെ പിന്നിലാണ്. എന്നാൽ മഹാന്മാരായ ആളുകളുടെ നിസ്കാരം അങ്ങനെയല്ല. ഓ സഹോദരന്മാരെ, നിസ്കാരം എന്ന് പറയുന്ന അമല് അത് എന്റെയും നിങ്ങളുടേതും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും എല്ലാ ന്യൂനതകളും പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ എല്ലാ വർഷങ്ങളിലും പരിശുദ്ധമായ റമദാൻ ശരീഫ് വരുമ്പോ ഒരു മാസക്കാലത്തോളം വ്രതമനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നു എന്നല്ലാതെ അന്യന്റെ പച്ചമാംസം തിന്നാത്തൊരു നോമ്പുണ്ടോ? ഗീബത്ത് പറയാത്തൊരു നോമ്പ് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു അമലും നാളെ അല്ലാന്റെ സമീപത്ത് പോകുമ്പോ കൊണ്ടുപോകാനില്ല. എന്നാൽ
ഗ്യാരണ്ടിയുള്ള ഒരേ ഒരു അമലുണ്ടോ? അസ്സലാത്തു അലൻ നബി, തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് കേട്ടോ. അല്ലാഹു ധാരാളം സ്വലാത്ത് ചെല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നബി തങ്ങൾക്ക് കൊടുത്ത ആദരവാണത്. ആ തങ്ങളുടെ പേരിൽ ആര് എങ്ങനെ സ്വലാത്ത് ചൊല്ലിയാലും പ്രതിഫലം, തങ്ങളുടെ പേരിൽ ആര് എങ്ങനെ ചൊല്ലിയാലും പ്രതിഫലമാണ്. ഇത് അല്ലാഹു തആല നബി തങ്ങൾക്ക് കൊടുത്ത മഹത്വമാണ്. മാത്രമല്ല നബിതങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ അല്ലാഹു തആല പ്രവർത്തിക്കുകയുള്ളൂ. നബിതങ്ങൾക്ക് തൃപ്തിയുള്ള വിഷയമല്ലേ അല്ലാഹു തആല ചെയ്യുകയുള്ളൂ. അതേ മദീന ശരീഫിലേക്ക് ഹബീബായ തങ്ങൾ ഒരു വേള കയറി ചെല്ലുമ്പോ അവിടുന്ന് ആ സ്വഹാബത്ത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മൗലിദ് പാരായണം ചെയ്യുകയാണ്. എന്തേ സ്വഹാബത്ത് പറയുന്നതെന്ന് അറിയുമോ? മൂസാ കലീമുല്ലാഹ്, ഈസാ റൂഹുല്ലാഹ്, ഇബ്രാഹീം ഖലീലുല്ലാഹ്. ഇങ്ങനെ അതാ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മദഹികൾ പറയുമ്പോ അവിടേക്ക് കയറി വന്ന ഹബീബായ തങ്ങൾ പറയാ, സമയത്തു കലാമക്കും അജബക്കോ, നിങ്ങൾ അത്ഭുതം കൊള്ളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം ശരി തന്നെയാ, മൂസാ നബി കലീമുള്ളതല്ലയാണ്, അതുപോലെ ഈസാ നബി റൂഹുള്ളയാണ്, അതുപോലെ ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്. എന്നാൽ അലാ സ്വഹാബ മനസ്സിലാക്കണേ, വഅന ഹബീബുല്ലാഹ്, ഞാൻ ആരാണെന്നറിയുമോ? നിങ്ങളുടെ മുന്നിലുള്ള ഞാൻ ആരാണെന്നറിയുമോ? അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ് കേട്ടോ. ആരാ ഹബീബ് എന്ന് പറഞ്ഞാൽ മഹാനായ മുല്ല അലിയിൽ ഖാരിയെ പോലെയുള്ള ആളുകൾ ഹബീബ് എന്ന വാക്കിന് വിവക്ഷ നൽകുന്നത് കാണാം. ഹബീബും ഖലീലും തമ്മിൽ വ്യത്യാസമുണ്ടോ? അഥവാ ഹബീബ് എന്ന് പറഞ്ഞാൽ ഹബീബും മഹ്ബൂബും ആവണമെങ്കിൽ അല്ലാഹു തആല എന്ത് വിഷയം ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കും. അല്ലാഹ് എന്ത് ചെയ്യുമ്പോഴും ഹബീബായ തങ്ങളെ ഇഷ്ടം കൂടെ പരിഗണിച്ചേ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല എന്ത് ചെയ്താലും അത് ഹബീബായ തങ്ങൾക്ക് ഇഷ്ടവുമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 100% ഇഷ്ടം നോക്കിയിട്ട് പ്രവർത്തിക്കും. അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള വിഷയമല്ലാതെ ഹബീബായ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവൂല. അല്ലാഹ് എന്ത് ചെയ്യുമ്പോഴും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇഷ്ടം പരിഗണിക്കുകയാണ്. അതുകൊണ്ട് ആ ഖുർആനിൽ പറഞ്ഞത് വലസൂഫ യുഅതീക റബ്ബുക ഫതർള്ളാ, നബിയെ ശേഷം അങ്ങേക്ക് തൃപ്തിയാകുന്ന കോലത്തിൽ അങ്ങയുടെ റബ്ബ് തരുന്നതാണ്. അങ്ങേക്ക് അല്ലാഹു തആല അങ്ങ് തൃപ്തിയാകുന്ന കോലത്തിൽ തന്നെ നൽകുന്നതാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ടാ, നബി തങ്ങൾക്ക് തൃപ്തിയാകുന്ന കോലത്തിന് ശേഷം ആഖിറത്തിൽ വെച്ച് നൽകുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് ഹബീബ് പറഞ്ഞൊരു മറുപടിയുണ്ട്.
ഓ സഹോദരന്മാരെ, നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന വാക്കാണ് കേട്ടോ. ഹബീബായ തങ്ങൾക്ക് തൃപ്തിയാകുന്ന കോലത്തിൽ നൽകുമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് അല്ലാന്റെ റസൂല് നമ്മളുടെ കരളിന്റെ കരളായ അതേ ചങ്കല ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ തങ്ങൾ പറയാ, ഇതല്ല അള്ളാഹിതും, അതേ എന്റെ ഉമ്മത്തിൽ ഒരു സാധുവായ ആള് നരകത്തിലുള്ള കാലത്തോളം എനിക്ക് തൃപ്തിയാകൂല, എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ വിശ്വസിച്ച് എന്റെ പേരിൽ മധു പറഞ്ഞ സ്വലാത്ത് ചൊല്ലിയ ഏതെങ്കിലും ഒരൊറ്റ ആള് എന്റെ ഉമ്മത്തിൽ നിന്ന് നരകത്തിലുണ്ടോ, അവര് സ്വർഗത്തിലെത്തുന്നത് വരെ എനിക്ക് റാഹത്ത് കിട്ടൂല, എനിക്ക് സമാധാനം കിട്ടൂല. നമ്മൾ നരകത്തിലാണെങ്കിൽ ഹബീബിന്റെ മനസ്സിന് സമാധാനമില്ലെങ്കിലോ, ആ ഹബീബിന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറഞ്ഞാൽ നിബിധങ്ങൾക്ക് സമാധാനമുണ്ടോ, നിബിധങ്ങൾക്ക് സന്തോഷം കിട്ടുമോ? ചില വിവരമില്ലാത്ത വിദഗ്ധകാരൻ, വിവരമില്ലാത്ത എന്ന് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതല്ല, യാഥാർത്ഥ്യം പറഞ്ഞത്. പമ്പര വിഡ്ഢികളായ ചില വിദഗ്ധകാർ അവര് പറയും നബിതങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബിതങ്ങൾ പറയാൻ ഇതല്ല അള്ളാഹു മിൻ ഉമ്മത്തി ഫിന്നാ, എന്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവൂല. ആ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണെങ്കിൽ പൊന്നുമോനായ മുഹമ്മദ് റസൂലുള്ളാഹി എങ്ങനെ തൃപ്തി കിട്ടാനാ? അല്ലാഹു ബിദ്വത്തുകാരന്റെ ശറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ആളുകളുടെ പേര് പറഞ്ഞ് മജ്ലിസിൽ സുബ്ഹാനല്ലാഹ് ലഅനത്തിറങ്ങുമോ എന്ന് പേടിക്കേണ്ടതാ. ഈ മജ്ലിസിനെ വഷളാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാര്, പമ്പര വിഡ്ഢികൾ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, മൃഗങ്ങൾക്ക് വരെ ഹബീബായ തങ്ങളറിയാം, പക്ഷേ വഹാബിക്ക് അറിയില്ല. മൃഗങ്ങൾക്ക് വരെ ഹബീബായ തങ്ങൾ മഹത്വം അറിയാം, പക്ഷേ വഹാബിക്ക് അറിയൂല. നബിതങ്ങൾ ആരാണെന്ന് വഹാബിക്ക് അറിയൂല. സുബ്ഹാന ജല്ല ജലാലു, മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഒരു ദിവസം അസറിന്റെ ശേഷം ഇങ്ങനെ നടക്കുകയാണ്. പണ്ടുള്ള ഉസ്താദുമാരൊക്കെ ചെല്ലാറുണ്ട്, അസറിന്റെ ശേഷം ഉലാത്തലും കതു സുന്ന, അസറിന്റെ ശേഷം നടക്കല് സുന്നത്താണെന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബി അസറിന്റെ ശേഷം ഇങ്ങനെ നടക്കുക. ആ സമയത്ത് ദാവൂദ് നബി ഒരു തുമ്പിയെ കണ്ടു. ഈ നാട്ടിലും തുമ്പി എന്നല്ലേ പറയല്ലേ, അല്ലേ? ആ തുമ്പിയെ കണ്ടു. ഈ തുമ്പിയെ കണ്ടപ്പോ ദാവൂദ് നബി ഇങ്ങനെ ചിന്തിക്കാണ്, പടച്ചവനെ, നീ എന്തിനാണ് ഈ തുമ്പിയെ സൃഷ്ടിച്ചത്? ഇതുകൊണ്ട് എന്ത് കാര്യമാവുള്ളത്? ചില ആളുകളെ കണ്ടാൽ നമുക്ക് തോന്നും, വിദേശക്കാരൊക്കെ കണ്ടാൽ പ്രത്യേകിച്ച് തോന്നും, ഇതിന് എന്തിനു സൃഷ്ടിച്ചതാണ്? ഫിത്നയും ഫസാദുമായിട്ട് നടക്കാൻ. സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബിക്ക് തോന്നുകയാണ്, പടച്ചവനെ, ഈ തുമ്പിയെ നീ എന്തിനു സൃഷ്ടിച്ചതാ? സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്ക് തുമ്പിയതാ ദാവൂദ് നബിയോട് പറയാണ്, അല്ല നബിയെ, എന്നെ എന്തിനു സൃഷ്ടിച്ചതാണെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? എന്നാൽ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങേക്ക് ശേഷം ഒരു പ്രവാചകർ വരാനുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം ആ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത ദിവസം ഉണ്ടായിട്ടില്ല. തുമ്പി പറയാ, തുമ്പിക്ക് മനസ്സിലായിട്ടുണ്ട് വരാനുള്ള നബിതങ്ങൾ ആരാണെന്ന്. തുമ്പിക്ക് മനസ്സിലായിട്ടുണ്ട്. ആയിഷ ബീവി പറയുന്നത് കാണാം, ഞങ്ങളെ വീട്ടിലൊരു മൃഗമുണ്ടായിരുന്നു. ആയിഷ ബീവി പറയാം, ഞങ്ങളെ വീട്ടിലൊരു മൃഗമുണ്ടായിരുന്നു, പക്ഷെ ആ മൃഗത്തിന്റെ സ്വഭാവം കാനത്ത് ദിൽ വജഹൈൻ, രണ്ട് മുഖമുള്ള മൃഗം എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ഇനം ജീവി എന്നല്ല,
നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയും, അവന് രണ്ട് മുഖാണ് എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ അവരാളാണ്, ഇവിടെ വന്നാൽ നമ്മളാളാണ്. ഇങ്ങനെ ഫസാദിന്റെ ചില ആൾക്കാരുണ്ട്. അവിടെ പോയാൽ അവരാളാണ്, ഇവിടെ വന്നാൽ നമ്മളാളാണ്. ഇങ്ങനെ എല്ലാവരുടെയും ആളായി രണ്ട് സ്വഭാവം കാണിക്കുന്ന ചില ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളുടെ വീട്ടിലുള്ള മൃഗമാണ്. ആ മൃഗത്തിന് രണ്ട് മുഖം അഥവാ രണ്ട് സ്വഭാവമാണ്. എന്താ സ്വഭാവം? നബിതങ്ങൾ വീട്ടിലുണ്ടോ? ആ മൃഗം ആ ഇരുന്ന സ്ഥലത്തിരിക്കും. അനങ്ങൂല, നല്ല അച്ചടക്കത്തോടെ, അതുപോലെ ഒരു പ്രയാസവും ഉണ്ടാക്കാതെ ആ മൃഗം അവിടെ തന്നെ ഇരിക്കും. എന്നാൽ ഫഇദാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാലോ, സുബ്ഹാനല്ലാഹ്, ജാഅ വദഹബ, ജാഅ വദഹബ, ജാഅ വദഹബ, മൃഗം സ്ഥലത്തിരിക്കൂല. നബിതങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആ മൃഗം ഒരൊറ്റ സ്ഥലത്തിരിക്കും. നല്ല അതവുള്ള കുട്ടിയാണ്. നബിതങ്ങൾ പോയാലോ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കൂല. അങ്ങോട്ടും പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട്, ഇങ്ങനെ കളിക്കും. സുബ്ഹാന ജല്ല ജലാലി. മൃഗത്തിന് ഹബീബായ തങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്? മൃഗത്തിന് ഹബീബായ തങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്നാൽ ഉലായിക കൽ അൻആമി ബൽ ഹും അളൽ. ഖുർആൻ പറഞ്ഞതാണ് ഉലായിക കൽ അൻആം, മൃഗങ്ങളെ പോലെ എന്ന് വഹാബികളെ പറയാൻ പറ്റൂല. അത് മൃഗങ്ങൾക്ക് മോശമാണ്. മൃഗങ്ങൾ പറയും ഞങ്ങൾ അത്രത്തോളൊന്നും അധപ്പതിച്ചു പോയിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. ബൽ ഹും അളൽ, ആ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചു പോയ വിദേശകാരൻ ഞങ്ങളെ രക്ഷിക്കണം റഹ്മാനേ. അവർക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാഹ്, ഹിദായത്ത് നൽകണേ റഹ്മാനേ. നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്തൊരു നഷ്ടമാണ് വിദേശകാരന്. ലോകത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും റബീഉൽ അവ്വല് മാസത്തിൽ ആഘോഷിക്കുകയാണ്. ഞാൻ രണ്ടാഴ്ച മുമ്പ് ഒമാനിൽ ചെന്നു. സുബ്ഹാനല്ലാഹ്, അവിടെ ജുമാ കൂടിയപ്പോ ഒരു മിസ്രി പണ്ഡിതനാണ്, പ്രായമായ ഒരു പണ്ഡിതൻ. റബീഉൽ അവ്വല് 12-ന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച വെള്ളിയാഴ്ച അദ്ദേഹം ഖുതുബയിൽ മുഴുവനും പരാമർശിച്ചത് നബിതങ്ങളെ കുറിച്ച്. അദ്ദേഹം എന്തൊരു രസത്തിലാണ് ആ ഖുതുബ പാരായണം ചെയ്യുന്നതെന്നറിയോ? അങ്ങനെ ഖുതുബ കഴിഞ്ഞു, ഈ വിനീതന ഇമാമിനെ, ആ പണ്ഡിതനെ, ധാരാളം കിതാബുകൾ രചിച്ചൊരു വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ ഖുതുബ കേട്ടാൽ തന്നെ അറിയാം വലിയ ഇൽമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്. ഖുതുബ കഴിഞ്ഞു, ഞാൻ ആ പണ്ഡിതന്റെ അടുക്കൽ ചെന്നു, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ചെന്നപ്പോ അവിടെ സലാലയിലുള്ള ICF ഭാരവാഹികളിൽപ്പെട്ട ഒരാള് പറഞ്ഞു, ഞങ്ങള് ICF എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ മദ്ഹുർ റസൂല് പ്രഭാഷണത്തിന് കൊണ്ടുവന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോ ഈ ആലിമ് എന്റെ ചുമലിൽ ഇങ്ങനെ തട്ടി കൈ പിടിച്ചിട്ട് പറഞ്ഞു, അൽ ഇഹ്തിഫാലു ബിമീലാദിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാജിബുൻ അലൈനാ, നബിതങ്ങളുടെ മീലാദ് ആഘോഷിക്കൽ നമുക്ക് നിർബന്ധമുള്ള വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. ചില നമ്മുടെ ഈ കേരളത്തിലുള്ള ചില വിവരം കെട്ട ആളുകൾക്കല്ലാതെ മൗലിദ് കഴിക്കൽ ശിർക്കുമല്ല, അനാചാരവുമല്ല, ഒന്നുമല്ല. അറബികൾ നടത്തുന്ന ഒരു മൗലിദിന്റെ സദസ്സിൽ ചെന്നു ഞാൻ അന്താളിച്ചു പോയി. കാരണം നമ്മളൊരൊറ്റ ഹദീസും ചൊല്ലി അതിന്റെ ബൈത്തും ചൊല്ലി ദുആ ചെയ്ത് പിരിയല. ആ അറബികൾ നടത്തുന്ന മൗലിദിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ സുബ്ഹാനല്ലാഹ് കുറേ മൗലിദിന്റെ കിതാബുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട്, അതിൽ നേതൃത്വം നൽകുന്ന ആള് അതിൽ നിന്നൊരു കിതാബ് എടുക്കും, എന്നിട്ട് മൈക്കിലൂടെ പറയും ഇത്രാമത്തെ നമ്പറാണ്, പേജ് നമ്പർ പറയും. ആ കിതാബിൽ നിന്ന് പാരായണം ചെയ്യും, കുറേ പാരായണം ചെയ്യും, എന്നിട്ട് ആ കിതാബ് എടുത്ത് മാറ്റിയോ അടുത്ത കിതാബ് എടുക്കും, എന്നിട്ട് ആ അറബി പണ്ഡിതൻ പേജ് നമ്പർ പറയും, എല്ലാവരും അത് എടുക്കും, എന്നിട്ട് എല്ലാവരും പാരായണം ചെയ്യും. ഏകദേശം കുറെ മണിക്കൂറുകൾ മൗലിദ് ചെല്ലുകയാണ്. നമ്മളൊക്കെ ബേക്കിൽ നിൽക്കണം. സുബ്ഹാനല്ലാഹ്.
ലോക മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഹബീബായ തങ്ങളുടെ പേരിലുള്ള മദ്ഹുകളും പ്രകീർത്തനങ്ങളും സ്വലാത്തുകളും സംഘടിപ്പിക്കുകയും അത് ചെല്ലുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാ. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളോട്, നബിതങ്ങളോട് നല്ല മഹബത്ത് വെച്ച്, നബിതങ്ങളെ എല്ലാമെല്ലാമായി കാണാൻ കഴിഞ്ഞാൽ, ആ ഹബീബായ തങ്ങളെ കൊണ്ട് നേടാൻ കഴിയാത്തൊരു വിഷയവുമില്ല. ആ ഹബീബായ തങ്ങളെ കൊണ്ട് നമുക്ക് നേടാൻ കഴിയാത്തൊരു വിഷയവുമില്ല. ദുനിയാവ് വേണോ, സമാധാനം വേണോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പരിഹാരം തങ്ങളാ. അതുപോലെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ ആലോചിച്ചു നോ, എന്നെ പ്രസവിച്ച എന്റെ ഉമ്മ, വല്ലാത്ത സ്നേഹം നമ്മളോട് കാണിക്കുന്ന ആളുകളില്ലേ നമ്മുടെ ഉമ്മമാര്. നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ ആ ഉമ്മാന്റെ കണ്ണ് നിറയുന്നത് കാണാം. അതുപോലെ നമ്മൾ സന്തോഷിക്കുമ്പോ ഉമ്മ സന്തോഷിക്കുന്നത് കാണാം. എന്നാൽ നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ ഉമ്മ നമ്മളെ കണ്ടാൽ ഈ ദുനിയാവിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരുന്ന നമ്മുടെ ഉമ്മ നമ്മളെ കാണുമ്പോ ഓടി മാറിക്കളയുന്നൊരു ദിവസമുണ്ട്. നമ്മളെ കണ്ടാൽ പിടിച്ചു മൊത്തം നൽകിയിരുന്ന നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി എട്ട് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ ഉമ്മമാര് നമ്മളെ കാണുമ്പോ ഓടിക്കളയുന്നൊരു ദിവസമുണ്ടോ? അതുപോലെ നമ്മുടെ ഉപ്പമാര് നമ്മളെ കാണുമ്പോ മാറിക്കളയുന്ന ദിവസമുണ്ടോ? അതുപോലെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരില്ല നമ്മളുടെ കാര്യം ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്നൊരു ദിവസമുണ്ട്. മഹ്ശറിൽ വലിയ പ്രയാസം അനുഭവിച്ചു നിൽക്കുമ്പോ ആദം നബിയാകുന്ന വല്യപ്പാന്റെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുന്ന കിട്ടുന്നില്ല. അതുപോലെ സകല അമ്പിയാക്കളെയും നിന്ന് കാലുപിടിക്കുന്നു കിട്ടുന്നില്ല. അവസാനമതാ, എല്ലാ പ്രതീക്ഷയും അവസാനിച്ചപ്പോ ഇനി ഒരേ ഒരു നേതാവ് കൂടെ ബാക്കിയുള്ളൂ. എല്ലാ ആളുകളും ചെല്ലുന്നു ഇലാ ഹലറത്തി റസൂലില്ലാ. ലോകത്തിലെ നേതാവായ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോ അവിടുന്ന് നമ്മുടെ കരളിന്റെ കരളായ മുത്തുമാണിക്യമായ ഹബീബായ തങ്ങൾ പറയുന്നൊരു വാചകമുണ്ട് കേട്ടോ. അനലഹ, നിങ്ങൾക്ക് ഞാനുണ്ട് മക്കളെ, നിങ്ങൾക്ക് ഞാനുണ്ട് മക്കളെ, ഞാനിതാ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാ ഹബീബായ തങ്ങളുടെ ശരീരത്തിലുള്ള ആ ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നെറ്റിത്തൊടും നമുക്ക് വേണ്ടി നിലത്ത് വെക്കുന്ന നബിയ മുഹമ്മദുർ റസൂലുള്ളാഹി ചെല്ലോ മുഹമ്മദു സയ്യിദോ കൗനൈനി വാസഖലേ നീവൽ ഫാരിഖൈനി മേ റബ്ബി ആമീൻ അജമി ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ പോര മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആര് കൈയഞ്ഞാലും നമ്മളെ ഏറ്റെടുക്കാനുള്ള നേതാവ് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളെ അല്ല എത്ര മാത്രം ആദരിച്ചതെന്നറിയോ?
നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ഇപ്പോ ആദരിക്കൂലില്ലെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ പ്രധാനമന്ത്രി എന്ന നിലക്ക് നാട്ടുകാര് ബഹുമാനിക്കും, ആദരിക്കും. അദ്ദേഹത്തോട് സ്നേഹമുള്ള ആളുകൾ ആ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നാട്ടിലേക്ക് വരുന്നതിന്റെ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് റോട്ടിന്റെ പുറകെ കമാനങ്ങൾ സ്ഥാപിച്ചു, അതിന്റെ മുകളിൽ എഴുതി വെക്കും, പ്രധാനമന്ത്രിക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. വൈനീള തോരണങ്ങൾ കെട്ടും. എന്തിനാ? പ്രധാനമന്ത്രിയാ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രധാനമന്ത്രിയാണോ? അവിടുന്ന് കേവലം പ്രധാനമന്ത്രിയാണോ? ലൗലക ലൗലക മാ ഖുലിഖ അംറുൻ കല്ലാ വലാ ഖുലിഖൽ വറാ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ ഇല്ലെങ്കിൽ ഈ ദുനിയാവ് തന്നെ അള്ളാഹ് പടക്കൂല. ഹബീബായ തങ്ങളില്ലെങ്കിൽ ഈ ദുനിയാവ് തന്നെ അള്ളാഹ് പടക്കൂല. കേവലം ഒരു പ്രധാനമന്ത്രി മാത്രമല്ല, ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ആ നേതാവ് വരുമ്പോ രണ്ടാഴ്ച മുമ്പ് ഒരുങ്ങിയ മതിയോ? ആ നേതാവ് വരുമ്പോ ഒരു മാസം മുമ്പ് ഒരുങ്ങിയ മതിയോ? ആ നേതാവ് വരുമ്പോ ഒരു കൊല്ലം മുമ്പ് ഒരുങ്ങിയ മതിയോ? 100 കൊല്ലം മുമ്പ് ഒരുക്കം നടന്നാൽ മതിയോ? സുബ്ഹാനല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് റബീഉൽ അവ്വലെ 12 തിങ്കളാഴ്ച സുബഹിയോട് അടുത്ത സമയത്ത് മക്കയിൽ അമീന ബീവിയുടെ പുത്രനായിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനായിട്ട് പ്രസവിക്കപ്പെടുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾക്ക് മദീനയിൽ ചെല്ലുമ്പോ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് അല്ലാഹു പണിതിട്ടുണ്ട്. മദീനയിൽ അല്ലാഹു തആല ഹബീബായ തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇബ്നു അസാക്കിരി വിഷയം പറയുന്നത് കാണാം. സഹോദരന്മാരെ, വിശാലമാണ്, വളരെ ചുരുക്കി ഒന്ന് പറയട്ടെ. തുബ്ബ രാജാവ് രാജ്യം ഭരിക്കുന്ന സമയമാണ്. തുബ്ബ രാജാവ് രാജ്യം ഭരിക്കുന്ന സമയമാണ്. ആ സമയത്ത് രാജാവിന്റെ മനസ്സിലൊരാഗ്രഹം, എന്താ ആഗ്രഹം എന്നറിയോ? ഒരു ലോക സഞ്ചാരം നടത്തണം, ലോകം മുഴുവനും ഒന്ന് സഞ്ചരിച്ചൊന്ന് കാണണോ? അങ്ങനെ രാജാവ് ഒരു 130,000 വരുന്ന കുതിരപ്പടയാളികളെ സജ്ജീകരിക്കുകയാണ്. അതുപോലെ 13,000 കാൽനട യാത്രക്കാരെ സജ്ജീകരിക്കുകയാണ്. അങ്ങനെ രാജാവ് ലോക സഞ്ചാരം നടത്താൻ വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്ത് നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഓരോ നാടുകളിലേക്കും ചെല്ലുന്നു. ആ നാടുകളിൽ കുറഞ്ഞ ദിവസം താമസിക്കുകയാണ്. ആ നാട്ടിൽ കുറഞ്ഞ ദിവസം താമസിച്ച് അടുത്ത രാജ്യത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഓരോ നാട്ടിലേക്കും ചെല്ലുമ്പോ അടുത്ത രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയല്ലേ, അവരെല്ലാവരും രാജാവിന് വലിയ സ്വീകരണം നൽകുകയാണ്, വലിയ ബഹുമാനം നൽകുകയാണ്. അങ്ങനെ ഓരോ നാട്ടിലും വലിയ ആദരവ് ഏറ്റുവാങ്ങി, വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാജാവ് അല്പ ദിവസം താമസിച്ച് മടങ്ങുകയാണ്. മടങ്ങുന്ന സമയത്തതാ ഓരോ രാജ്യത്തു നിന്നും ആ രാജ്യത്തുള്ള ഏറ്റവും പ്രഗത്ഭരായ 10 ആലിമീങ്ങളെ രാജാവ് ഒപ്പം കൊണ്ടുപോവുകയാണ്. ഓരോ രാജ്യത്തു നിന്നോ 10 വീതം ആലിമീങ്ങളെ രാജാവ് ഒപ്പം കൂട്ടുകയാണ്. അങ്ങനെ രാജാവ് പല നാടുകളിലും കൂടെയും യാത്ര ചെയ്തു. അവസാനം രാജാവ് മക്കത്തുൽ മുക്കറമയിലെത്തുകയാണ്.
സുബ്ഹാനല്ലാഹ്. മക്കയിലേക്ക് തുബ്ബ രാജാവ് ചെന്നപ്പോ എല്ലാ നാട്ടുകാരും രാജാവിനെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ബഹുമാനിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ മക്കാര് തുബ്ബ രാജാവിനെ മഹിന്ദ ചെയ്തില്ല, അവര് സ്വീകരിച്ചില്ല, അവര് വലിയ ബഹുമാനം നൽകിയില്ല. മറ്റുള്ള നാട്ടുകാരെ സ്വീകരിച്ചതുപോലെ മക്കയിലുള്ള ആളുകൾ ബഹുമാനിച്ചില്ല, സ്വീകരിച്ചില്ല. സഹോദരന്മാരെ, മക്കയിലേക്ക് തുബ്ബ രാജാവ് പരിവാരങ്ങളുമായി എത്തുമ്പോ രാജാവിന്റെ കൂടെ 4000 വരുന്ന ഹലീമീങ്ങളുണ്ട്. ഓരോ നാടുകളിൽ നിന്നും ശേഖരിച്ച് മക്കയിലേക്ക് എത്തുമ്പോ 4000 വരുന്ന ഹലീമീങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. മക്കാരെ രാജാവിന് ബഹുമാനിക്കാതിരുന്നപ്പോ തുപ്പ രാജാവ് രാജാവല്ലേ, മനസ്സിന്റെ ഉള്ളിൽ അല്പം അഹങ്കാരമുണ്ട്. രാജാവിന് മക്കയിലുള്ള ആളുകളോട് വലിയ ദേഷ്യം വരികയാ. രാജാവതാതല്ല മന്ത്രിയെ വിളിക്കുന്നു, അമ്യാർ സന എന്ന പേരിലുള്ള മന്ത്രിയാ. ആ മന്ത്രിയെ വിളിച്ചുകൊണ്ട് രാജാവ് ചോദിക്കുകയാണ്, ഓ അമ്യാർ സന, മോനെ നമ്മള് എല്ലാ നാട്ടിലും ചെന്നപ്പോ നമ്മൾ ആ നാട്ടുകാര് സ്വീകരിച്ചതുപോലെ മക്കാര് സ്വീകരിച്ചില്ലല്ലോ, അവര് ബഹുമാനിച്ചില്ലല്ലോ. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ബുദ്ധിമാനായ അമ്യാർസന എന്ന മന്ത്രി പറയാൻ, അല്ലയോ രാജാവ്, ഈ മക്കയിലുള്ള ആളുകൾ അങ്ങേ ബഹുമാനിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? അവർക്ക് അങ്ങേക്കാളും ബഹുമാനമുള്ളൊരു ഭവനം ഈ മക്കയിലുണ്ട്. അതേതാണെന്നറിയുമോ? കഅബാലയമെന്ന ഭവനമാണ് കേട്ടോ. ഈ മക്കാര് കഅബാലയത്തിലുള്ള ബഹുമാനത്തിലാണ്. ആ കഅബാലയം ഇവിടെ ഉള്ള കാലത്തോളം ആര് വന്നാലോ അവര് കഅബാലയത്തെക്കാളും ബഹുമാനിക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് രാജാവിന്റെ മനസ്സിലൊരു വിചാരം വന്നതോ, എന്നെ ആദരിക്കാതിരിക്കാനുള്ള കാരണം ഈ കഅബാലയമാണ്, അതുകൊണ്ട് ഇനി ആ കഅബാലയം വേണ്ട, അത് പൊളിച്ചു കളയാൻ വേണ്ടി തുബ്ബ രാജാവ് തീരുമാനിക്കുന്നു. മാത്രമല്ല ആദരിക്കാത്ത ബഹുമാനിക്കാത്ത ആ മക്കയിലുള്ള സർവ പുരുഷന്മാരെയും കടുത്തുറത്ത് കൊല്ലാനും തീരുമാനിക്കുകയാണ്. അതുപോലെ മക്കയിലുള്ള സർവ സ്ത്രീകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും തീരുമാനിക്കുകയാണ്. അങ്ങനെ കഅബാലയം പൊളിക്കാനുള്ള തീരുമാനം അങ്ങ് എടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യവാനായിരുന്ന തുബ്ബ രാജാവിന് ആ തീരുമാനം എടുത്ത സമയം മുതൽ ഒരു തലവേദന വരുന്നു, ഒരു തലവേദന പിടിപെടുകയാണ്. ദിവസങ്ങൾ കഴിയും തോറും ആ തലവേദനയ്ക്ക് ഇങ്ങനെ ശക്തി പ്രാപിച്ചു വരുന്നു, കഠിനമായ രൂപത്തിലുള്ള വേദന വരികയാണ്. കൂട്ടത്തിലുള്ള ആലിമീങ്ങൾ വന്നു പരിശോധിക്കുന്നു, ശമനമില്ല. അതുപോലെ ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് ശമനമില്ല. എല്ലാ ഡോക്ടർമാരും ആലിമീങ്ങളും രാജാവിന്റെ മുന്നിൽ അതാ പരാതിയും സമ്മതിക്കുകയാണ്, ഞങ്ങൾ പഠിച്ച എല്ലാ മാർഗങ്ങളും ഞങ്ങൾ നോക്കി, പക്ഷേ പരിഹാരമില്ല, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ തലവേദനയുടെ കാഠിന്യം കൂടുകയാണ്. മാത്രമല്ല രാജാവിന്റെ മൂക്കിലൂടെയും അതുപോലെ ചെവിയിലൂടെയും അതേ ദുർഗന്ധമുള്ള ചലങ്ങൾ ഒലിക്കാൻ തുടങ്ങുന്നു. തലവേദനയാണെങ്കിൽ അത് സഹിച്ചാൽ മതി, ആളുകളെ കാണൂല. എന്നാൽ ദുർഗന്ധമുള്ള ഒരു തരത്തിലുള്ള ദ്രാവകം രാജാവിന്റെ ചെവിയിലൂടെയും മൂക്കിലൂടെയും അങ്ങ് ഒഴുകാൻ തുടങ്ങുന്നു.
സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോ ആ 4000 ആലിമീങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രമുഖനായ ഏറ്റവും വലിയ ആലിമതാ മുന്നോട്ട് വന്നിട്ട് മന്ത്രിയോട് പറയാണ്, അല്ലയോ അമ്യാർസന, ഓ മന്ത്രി, മഹാരാജാവിനോട് തനിച്ചനിക്കൊന്ന് സംസാരിക്കണം, അതിനൊരു അവസരം തരണേ. എനിക്ക് രാജാവിനോട് തനിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ, അതിനുള്ള അവസരം ഒരുക്കി തരണം. സുബ്ഹാനല്ലാഹ്, മന്ത്രി എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ് തലവേദന കൊണ്ട് പുളയുകയല്ലേ, ആ ആലിമിനെ കടത്തിവിടാൻ പറയുന്നു. ആലിമ വന്നു, എന്നിട്ട് രാജാവിനോട് പറയാണ്, രാജാവ്, നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് സത്യമായ മറുപടി തന്നാൽ നിങ്ങളുടെ അസുഖം ഭേദമാക്കി തരാം. 4000 മാലിന്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞതാണ്, കൂടെയുള്ള ഡോക്ടേഴ്സ് മുഴുവനും പരിശോധിച്ചതാണ്, ഒരു ശമനവും കിട്ടിയിട്ടില്ല. ആ വിഷയമാണ് മാറ്റിത്തരാൻ ഒരു വലിയ ആലിമ വന്നത്. അങ്ങനെ ആലിമിനോട് പറയുന്നു, നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ സത്യമേ പറയൂ. അവിടുന്ന് ആലിമ ചോദിക്കുകയാണ്, ആ ആലിമിനെ കഅബാലയത്തിന്റെ മഹത്വം അറിയാം, ആ ആലിമിനെ മക്കയെന്ന് പറയുന്ന നാട്ടിന്റെ മഹത്വം അറിയാം. ആ ആലിമ തുപ്പ രാജാവിനോട് ചോദിക്കുന്നു, ഓ രാജാ, ഈ നാട്ടിലുള്ള കഅബാലയം എന്ന് പറയുന്ന ഭവനമില്ലേ, ഈ കഅബയെ കുറിച്ച് മോശമായ വേണ്ടാത്ത വല്ല വിചാരങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, വല്ല തീരുമാനവും ഉണ്ടായിരുന്നു? രാജാവ് പറയുന്ന, അതെ, എന്റെ മനസ്സിലെ കഅബാലയം പൊളിക്കണമെന്ന തീരുമാനമുണ്ടായിരുന്നു. ഈ നാട്ടുകാർ എന്നെ ബഹുമാനിക്കാതിരിക്കാനുള്ള കാരണം കഅബയാണ്, അതുകൊണ്ട് ആ കഅബാലയം പൊളിച്ച് പുരുഷന്മാരെ മുഴുവനും കഴുത്തറുത്ത് കൊന്ന് സ്ത്രീകളെ മുഴുവനും അറസ്റ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് കഅബാലയത്തിന്റെ മഹത്വം അറിയുന്ന ഈ വലിയ ആലിമോ അവിടുന്നതാ ഈ തുപ്പ രാജാവിനോട് പറയാൻ, അല്ലയോ രാജാവ്, അല്ലയോ രാജാവ്, അതെ, ഈ പരിശുദ്ധമായ കഅബാലയത്തിനെ കുറിച്ച് മോശമായ വിചാരമുള്ള കാലത്തോളം നിങ്ങളുടെ അസുഖം ഭേദമാവൂല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാക്കവി ഉസ്താദ് നമ്മുടെ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്ന തങ്ങൾ അവർക്ക് നമ്മുടെ മജ്‌ലിസിൽ എത്തി. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരുമാറാവട്ടെ. ഈ തുടങ്ങി വെച്ച വിഷയം അതങ്ങ് അവസാനിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. രാജാവിനോട് ആലിമ പറയാണ്, ഈ കഅബാലയത്തെ കുറിച്ച് മോശമായ വിചാരം നിങ്ങളുടെ മനസ്സിലുള്ള കാലത്തോളം നിങ്ങളുടെ അസുഖം മാറൂല, ആ വിചാരം മാറ്റിയാ നിങ്ങൾ അസുഖം മാറും. രാജാവ് പറഞ്ഞു, എന്നാ കഅബാലയം ഞാൻ പൊളിക്കൂല, മക്കയിലുള്ള ആളുകളെ ഞാൻ ആക്രമിക്കൂല. ഈ വിഷയം രാജാവ് അങ്ങ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് രാജാവിന്റെ അസുഖം അങ്ങ് ഭേദമാകുന്നു. രാജാവിനെ ആലിമിനെ വലിയ വിശ്വാസമായി പോയി, ഈ ആലിമിനോട് വലിയ ബഹുമാനമായി പോയി.
അങ്ങനെ ചുരുക്കട്ടെ സഹോദരന്മാരെ. അങ്ങനെ രാജാവും പരിവാരങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നു. ഓർക്കണേ, അന്ന് മദീനയിൽ ഒരൊറ്റ വീട് പോലുമില്ല, അന്ന് മദീനയിൽ താമസമില്ല, ജനങ്ങളില്ല. ആ മദീനയിൽ ചെന്ന് തുബ്ബ രാജാവ് ടെന്റ് കെട്ടി താമസിക്കുന്നു. അല്പ ദിവസം കഴിഞ്ഞിട്ട് ആ മദീനയിൽ നിന്നും മടങ്ങാനാണ് ഉദ്ദേശം. പക്ഷേ ആ തുബ്ബ രാജാവിന്റെ തലവേദന മാറ്റിക്കൊടുത്ത മഹാപണ്ഡിതനില്ലേ, അദ്ദേഹം മദീനയിലെത്തിയപ്പോ കൂടെയുള്ള 4000 ആലിമീങ്ങളെ വിളിച്ചു. എന്നിട്ട് അവരോട് പറയാൻ, ഓ ജനങ്ങളെ, മദീന എന്ന് പറയുന്ന നാടേത് നാടാണെന്നറിയുമോ? ഇത് സാധാരണ നാടല്ല കേട്ടോ. ഇവിടെ ഒരു പ്രവാചകർ വരാനുണ്ട്. ഹബീബായ തങ്ങളെ കുറിച്ച് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയ ആലിമ നബിദങ്ങളുടെ മഹത്വവും അതുപോലെ മദീന എന്ന് പറയുന്ന നാടിനുള്ള മഹത്വവും അതെല്ലാം മറ്റ് ആലിമീങ്ങളോടങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവര് തീരുമാനിക്കുന്നു, 4000-ന്റെ 10 ഒരു ഭാഗമാകുന്ന 400 ആലിമീങ്ങൾ നമുക്ക് ഇവിടെ തന്നെ സ്ഥിര താമസമാക്കാം. രാജാവ് ഒരല്പ ദിവസങ്ങളിൽ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോയാലും നമ്മളിനി പോകുന്നില്ല. എന്തേ കുന്ന റജ കുന്ന അലാ റജായി അല്ലുദരികഹോ, ആ നബിതങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞാലോ, നബിദങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതിനെക്കാളും വലിയ മഹത്വമില്ലല്ലോ. ഔയുദരികഹു അബ്നാഉന, ഇനി ഞങ്ങൾക്ക് ആ നബിദങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഞങ്ങളുടെ മക്കൾക്കെങ്കിലും തങ്ങളെ കാണാലോ. മന്ത്രിയെ വിളിച്ചു, കാര്യം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, രാജാവ് പോകാൻ സമയമായപ്പോ മന്ത്രി രാജാവിനോടും പറഞ്ഞു, അങ്ങയുടെ തലവേദന മാറ്റിത്തന്ന വലിയ ആലിമടക്കം 400 ആലിമീങ്ങൾ ഈ മദീനയിൽ തന്നെ താമസിക്കാനുള്ള തീരുമാനമാണ്. എന്തേ വിഷയമെന്ന് ചോദിച്ചപ്പോ ഈ ആലിമ് രാജാവിനോടും ഹബീബായ തങ്ങളുടെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നു. വരാനുള്ള പ്രവാചകരുടെ വിശേഷണങ്ങളോ ഈ രാജാവിനോട് ഈ ആലിമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആലിമ് എന്ത് പറഞ്ഞാലും രാജാവിന് വലിയ വിശ്വാസമാണ്. അപ്പൊ രാജാവ് ദാ പറയുന്നു, എന്നാ ഈ 400 ആലിമീങ്ങൾക്കും താമസിക്കാനുള്ള 400 വീടുകൾ പണിതു കൊടുക്കണം. രാജാവിന്റെ ഓർഡറാണ്. ഒരൊറ്റ വീടെന്ന് മദീനയിലില്ല, ജനതാമസമില്ല. 400 വീടുകൾ പണിയാൻ രാജാവിന്റെ ഉത്തരവാണ്. ആർക്കാണ് ഈ 400 വീട് പണിയുന്നതെന്നറിയുമോ? ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഹബീബിനെ കാണാൻ വേണ്ടിയിട്ട് ആശയോടെ മദീനത്ത് വന്നവർക്കാണ് കേട്ടോ. പോരാ, രാജാവദാ കൂടെയുള്ള അടിമ സ്ത്രീകളിൽ നിന്ന് 400 സ്ത്രീകളെ അങ്ങ് മോചിപ്പിച്ചിട്ട് ഈ ആലിമീങ്ങൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. ജീവിക്കാനുള്ള അത്യാവശ്യം സമ്പത്തും അവർക്കങ്ങ് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാനായ തുബ്ബ രാജാവ് അവിടുന്ന് 400 ആലിമീങ്ങൾക്ക് പണിത 400 വീട്, അതാണ് മദീനത്തുർ റസൂൽ, ലോകത്തിലെ നേതാവിന്റെ മദീന. സഹോദരന്മാരെ, ഓർക്കണേ, അങ്ങനെ രാജാവത അടുത്ത നാട്ടിലേക്കുള്ള പ്രയാണം തുടങ്ങുന്നു. ആ സമയത്ത് രാജാവ് ആ രാജാവിന്റെ സ്വന്തം കൈപ്പടയിൽ ഒരു കത്തെഴുതുകയാണ്. എന്തിനാ കത്തെഴുതുന്നതെന്നറിയുമോ? ഹബീബായ തങ്ങൾക്ക് കൊടുക്കാനാണ് ആ രാജാവ് കത്തിലെഴുതുന്നത്. അമ്മ ബഅദോ, ആമുഖങ്ങൾക്ക് ശേഷം, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബി,
ഫഇന്നി ആമന്തു ബിക അങ്ങയുടെ മതവും ഞാൻ അംഗീകരിച്ചു, അങ്ങയുടെ ഖുർആനും ഞാൻ അംഗീകരിച്ചു, അങ്ങേയും വിശ്വസിച്ചു. എന്നിട്ട് രാജാവ് പറയാം, ഓ നബിയേ, തുപ്പന് അങ്ങയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ച അത് വലിയ ഭാഗ്യം തന്നെ. ഇല്ല, ഇനി എനിക്ക് അങ്ങയെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലോ ഫസ്ഫലേ തങ്ങളെ കോടാനുകോടി ആളുകൾ ഒരുമിച്ച് ഓടുന്ന ഖിയാമത്ത് നാളില് ഈ തുപ്പനെ മറന്നു പോകല്ലേ? ഈ തുപ്പന് അഗ്നി ശഫാഅത്ത് ചെയ്യണേ. ഓർക്കണേ ഹബീബായ തങ്ങളൊന്ന് ജനിച്ചിട്ടില്ല കേട്ടോ, ഹബീബായ തങ്ങളെ പ്രസവിച്ചിട്ടില്ല കേട്ടോ. ആ സമയത്താണ് തുപ്പ രാജാവ് പറയുന്നത്, ഇല്ല തങ്ങളെ അങ്ങേ തുപ്പനെ കാണാനുള്ള ഭാഗ്യമില്ലെങ്കിൽ നാളിൽ തുപ്പന് വേണ്ടി അങ്ങ് ശഫാഅത്ത് ചെയ്യണം കേട്ടോ. ഈ കത്തെഴുതുന്നു ലോകത്തിലെ നേതാവിന് കൊടുക്കാനുള്ള കത്താണ്. മുജാഹിദിന്റെ പോസ്റ്റർ പോലെ അഡ്രസ് ഇല്ലാത്ത പോസ്റ്റർ ആവാൻ പാടില്ല. അവിടുന്നതാ രാജാവ് അഡ്രസ് ഒന്നാമനില്ല കത്താ. ആർക്കുള്ള കത്താണെന്നറിയോ? ഇല മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹു അലൈഹി വസല്ലം. From addressum to address ഒക്കെ കൊടുത്തു. സ്വർണത്തിന്റെ സീല് കൊണ്ട് സീല് വെച്ചു. എന്നിട്ട് ഈ ഏറ്റവും പ്രഗത്ഭനായി ആലിമിന്റെ കയ്യിൽ കൊടുത്തു. തുബ രാജാവ് പറയാ, നിങ്ങൾ ആ നബിയെ കണ്ടാൽ, നിങ്ങൾ ആ നബിയെ കണ്ടാൽ ഈ കത്ത് നേരിട്ട് കൊടുക്കണം. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾ കൈമാറി കൈമാറി ഈ കത്ത തങ്ങളുടെ കയ്യിൽ എത്തിക്കണം കേട്ടോ. സുബ്ഹാന ജല്ല ജലാല. അങ്ങനെ തുബ്ബ രാജാവ് മടങ്ങുന്നു. ഇന്ത്യ രാജ്യത്തിലുള്ള വൽസാൻ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയപ്പോ രാജാവ് മരണപ്പെട്ടു പോയി. ഇബ്നു സാക്കിർ പറയുന്നത് തുബ്ബ രാജാവ് മരിച്ച അന്നത്തെ ദിവസം മുതൽ നബി തങ്ങൾ ജനിക്കുന്ന ദിവസം വരെ അൽ ഫുസന ആയിരം കൊല്ലമാണ്. ഒന്നും കൂട്ടാനുമില്ല, ഒന്നും കുറക്കാനുമില്ല. കറക്റ്റായ നബിതങ്ങളെ ജനിക്കുന്നതിന്റെ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് മദീനയിൽ വന്നാൽ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസിന്റെ പണി നടന്നിട്ടുണ്ടോ? സഹോദരന്മാരെ ചുരുക്കട്ടെ, അങ്ങനെ ആയിരം കൊല്ലങ്ങൾക്ക് ശേഷം ഹബീബായ തങ്ങൾ മദീനത്ത് ജനിച്ചു. 40 കൊല്ലത്തോളം അല്ലമീനായി ജീവിച്ചു. 40-ാമത്തെ കൊല്ലം നുബുവ്വത്ത് കിട്ടി പ്രവാചകത്വം ആരംഭിച്ചു. പ്രബോധനം അങ്ങ് തുടങ്ങിയപ്പോ അതുവരെ അൽഅമീൻ എന്ന് വിളിച്ച ആളുകൾ പോലും അവരിതാ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ തുടങ്ങുകയാണ്, പീഡിപ്പിക്കാൻ തുടങ്ങുകയാണ്, അവിടുത്തെ പട്ടിണി കെടാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ മദീനയിൽ വിവരം ലഭിക്കുന്നു, അതേ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ പ്രവാചകർ മക്കയിലുണ്ട്. അതേ
സ്വാധീനക്കാരതാ ഒരു മീറ്റിംഗ് കൂടുന്നു. എന്താ മീറ്റിംഗിന്റെ അജണ്ട? ഹബീബായ തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ടോ നമ്മളുടെ ഉപ്പാപ്പ് ഉപ്പാപ്പുമാരി കൈമാറി കൈമാറി പോന്ന ആ കത്ത് ആ നബി തങ്ങളുടെ കയ്യിൽ ഒന്ന് ഏൽപ്പിക്കണ്ടേ? ഇതാണ് മീറ്റിംഗിന്റെ അജണ്ട. അന്ന് മഹാനായ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും മക്ക മദീനത്തുണ്ടോ? അവിടുന്ന് എല്ലാ ആളുകളും മഹാനായ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ അടുത്ത് ചെന്നു, വിവരം പറഞ്ഞു, കത്ത് എത്തിക്കണമെന്ന് വിഷയം ധരിപ്പിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശ്വസ്തനായ ആരുടെ കയ്യിൽ കത്ത് കൊടുത്തിട്ടോ നിങ്ങൾ മക്കയിലുള്ള നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തേക്കണം. ഇതൊരു ചില്ലറ വിഷയമല്ല, ആയിരം കൊല്ലമായ ഒരു പോറല് പോലും ഏൽക്കാതെ സൂക്ഷിച്ചു പോരുന്ന കത്താണ് അത്. ഹബീബായ തങ്ങളുടെ കയ്യിലെത്തിക്കുക എന്നത് വലിയൊരു ദൗത്യമാണ്. എല്ലാവരും കൂടെ മഹാനായ അബൂലൈല എന്ന് പറയുന്ന സ്വഹാബിയെ തെരഞ്ഞെടുത്തു. ആ അബൂലൈലയുടെ കയ്യിലേക്ക് കത്തങ്ങ് കൊടുത്തു. അബൂലൈല എന്ന് പറയുന്ന മഹാനവറുകളും അതുപോലെ അല്പം ചില ആളുകളും കൂടെ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മക്കയിലേക്ക് ചെന്നു. പക്ഷേ അബൂലൈലയ്ക്ക് നബി തങ്ങളാരാണെന്ന് അറിയൂല്ല. നബി തങ്ങൾ അതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പക്ഷേ അബൂലൈല നേരിട്ട് കയറി ചെല്ലുന്നത് നബി തങ്ങളുടെ മുന്നിലേക്ക് തന്നെയാ. അപ്പോഴും അബൂലൈലയ്ക്ക് അറിയൂല ഇത് നബി തങ്ങളാണെന്ന്. പക്ഷേ അബൂലൈല ഇങ്ങ കയറി വന്നപ്പോഴേക്ക് ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് അബൂലൈലയോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, അന്ത അബൂലൈല, നിങ്ങൾ അബൂലൈലയല്ലേ? സുബ്ഹാനല്ലാഹ്. അബൂലൈല മക്കയിലേക്ക് അങ്ങ് ചെന്നപ്പോഴേക്ക് പേര് പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, അന്ത അബൂലൈല, നിങ്ങൾ അബൂലൈലയല്ലേ? അബൂലൈല മറുപടി പറഞ്ഞു, നഅമതേ, ഞാൻ അബൂലൈലയാണ്. അപ്പോഴേക്ക് നബി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യമാണ്, മഅക കിതാബു തുബ്ബയില്ലവൽ, നിങ്ങളുടെ കയ്യിൽ ആ തുബ്ബ രാജാവ് കൊടുത്ത കത്തില്ലേ? സുബ്ഹാനല്ലാഹ്. അബൂലൈല ആകെ അങ്ങ് സ്തംഭിച്ചു നിന്നു പോകി. അങ്ങോട്ട് പറയുന്നതിന്റെ മുമ്പ് ഇങ്ങോട്ട് പേര് പറഞ്ഞു. മാത്രമല്ല കയ്യിലുള്ള സാധനം എന്താണെന്ന് വരെ പറഞ്ഞു. അപ്പ അബൂലൈല ചോദിക്കുകയാണ്, മൻ അന്താ, നിങ്ങൾ ആരാണ്? വല്ല ജ്യോത്സ്യനുമാണോ അല്ല വല്ല കണക്കനുമാണോ? എന്റെ പേരും അതുപോലെ എന്റെ കയ്യിലുള്ളതൊക്കെ പറഞ്ഞല്ലോ. ആ സമയത്ത് ലോകത്തിലെ നേതാവ് പറയാണ്, ബൽ അന മുഹമ്മദ്, ഞാൻ ജ്യോത്സ്യനല്ല, ഞാൻ കണക്കനുമല്ല, ഞാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളോ പറയാണ്, ഹാത്തിൽ കിതാബ്, കയ്യിലുള്ള കത്തുങ്ങ് തരൂ. നബി തങ്ങളുടെ കയ്യിലേക്ക് വളരെ ആദരവോടെ കത്തുങ്ങ് കൊടുത്തു. ആയിരം കൊല്ലമായി സൂക്ഷിച്ചു പോരുന്ന ആ കത്താണ്, ആ വലിയ ദൗത്യമാണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. നബി തങ്ങൾ ആ കത്ത് വാങ്ങി അബൂബക്കർ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ കത്തങ്ങ് വായിച്ചു. ഹബീബായ തങ്ങളത് അബൂലൈലയോട് പറയുന്നു, കത്തുകൊണ്ട് നിന്ന ആളല്ലേ, നന്നായിട്ട് സന്തോഷിപ്പിച്ചു, സ്വീകരണം കൊടുത്തു. അങ്ങനെ ഹബീബായ തങ്ങൾ അബൂലൈലയോട് പറയാണ്, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഞാൻ മദീനത്തേക്ക് വരുന്നുണ്ട്. ആലോചിക്കണേ, നമ്മുടെ നേതാവ് മദീനയിലേക്ക് ക്ഷണിക്കാതെ കയറി ചെന്ന നേതാവല്ല, ക്ഷണിക്കാതെ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നത് രണ്ടാം നമ്പർ സ്വഭാവമാണ്. അത് ഏറ്റവും വലിയ മാന്യനായ നദിവങ്ങൾക്ക് ചേർന്നതല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. സ്വന്തം നാട്ടുകാരെ ആക്രമിച്ചപ്പോ ഗതിയില്ലാതെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് കയറി ചെല്ലുക എന്ന നിലക്ക് കയറി ചെന്ന നേതാവല്ല. മദീന എന്ന് പറയുന്ന പട്ടണത്തിലോ ആ
നാട്ടിലെ 400 വീടുകൾ ആദ്യമായി പണിത തുബ്ബ രാജാവല്ല ആധികാരികമായ ക്ഷണക്കത്ത് കിട്ടിയിട്ട് മദീനയിലേക്ക് ചെന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ക്ഷണിക്കാതെ കയറിച്ചെല്ലുന്നത് രണ്ടാം നമ്പറാണ്. ചില ആളുകളുണ്ടാവും, ഏതെങ്കിലും വീട്ടിന്റെ മുന്നിൽ ഒരു പന്തല് കണ്ടാൽ അങ്ങ് ക്ഷണിഞ്ഞു ചൊല്ലും, ക്ഷണിഞ്ഞു ചൊല്ലും, ക്ഷണിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, ഈ നാട്ടിലൊന്നും അങ്ങനത്തെ ആളുകളുണ്ടാവില്ല, അത് പാടില്ല. വിളിക്കാത്ത സ്ഥലത്ത് പോവേണ്ടതില്ല, എന്നാ വിളിച്ച സ്ഥലത്ത് പോകുകയും കല്യാണത്തിന് വിളിക്കും പോകൂല, സൽക്കാരത്തിന് വിളിക്കും പോകൂല, എന്നാ വരാൻ കഴിയൂല എന്നൊരു കാരണം വിളിച്ചു പറയ പോലുമില്ല. ഇതൊന്നും ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ക്ഷണിച്ചാ സ്വീകരിക്കും. ഇനി വല്ല ഉതറും ഉണ്ടെങ്കിൽ ക്ഷണിച്ച ആളോടൊന്ന് വിളിച്ചു പറയും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാ. അങ്ങനെ ഹബീബായ തങ്ങൾ മദീനത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അബൂലയിലെ തിരിച്ചേക്കുകയാണ്. അബൂലയിലെ മദീനത്തേക്ക് ചെന്നു. മദീനക്കാർ അബൂലയിലേക്ക് വലിയ സ്വീകരണം കൊടുത്തു. കാരണം കത്തേൽപ്പിച്ച് തിരിച്ചു വരികയല്ലേ. അപ്പയാണ് അബൂലയില് പറയുന്നത്, നബി തങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് മദീനക്കാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. പിന്നീട് നബി തങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ്. അന്ന് ഫോൺ സംവിധാനങ്ങളില്ല, മെസ്സേജിന്റെ സംവിധാനങ്ങളില്ലല്ലോ. എന്നാണ് നബി തങ്ങൾ വരിക എന്നവർക്ക് അറിയില്ല. എല്ലാ ദിവസവും രാവിലെ തന്നെ മദീനക്കാര് അതേ നബി തങ്ങൾ ഇന്ന് നബി തങ്ങൾ വരുമോ എന്ന പ്രതീക്ഷയിൽ മദീനയുടെ അതിർത്തിയിൽ ചെന്നിട്ട് സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ഏകദേശം വെയിലിൽ നന്നായി ചൂട് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കുന്നു. ഹബീബായ തങ്ങൾ വന്നാൽ സ്വീകരിക്കാനാണ്. അങ്ങനെ എല്ലാ ദിവസവും സർവ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും മദീനത്തെ കവാടത്തിന്റെ അടുക്കൽ വന്നിട്ട് ഹബീബിനെ കാത്തു നിൽക്കുന്നു. അങ്ങനെ അതാ വരുന്നു ഒരു ദിവസം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. മദീനക്കാര് ദൂരെ നിന്ന് കാണുകയാണ്. ലോകത്തിലെ പ്രഭയാകുന്ന പ്രകാശം മദീനത്തേക്ക് ഉദിച്ചു വരുന്നത്. ആ മദീനക്കാര് നബി തങ്ങൾ വരുന്നതെന്ന് കണ്ടപ്പോ വല്ലാത്ത സന്തോഷത്തിലാണ്, വല്ലാത്ത ആഹ്ലാദത്തിലാണ് നബി തങ്ങൾ എന്ന മദീനയിലേക്ക് വന്നതെന്നറിയുമോ? നബി ദിനത്തിന് അന്നാണ് കേട്ടോ, റബീഉലവ്വലിലെ 12 നബി ദിനത്തിൽ അന്നാണ് നബി തങ്ങൾ വന്നത്. വിശിഷ്ടാതിഥിയാകുന്ന നബി തങ്ങൾ അങ്ങ് വന്നപ്പോ സ്വഹാബത്തെ കാര്യപരിപാടി അങ്ങ് തുടങ്ങുകയാണ്. വിശിഷ്ടാതിഥികൾ വന്നാലല്ലേ കാര്യപരിപാടി തുടങ്ങാറുള്ളൂ. നിബിധങ്ങളാകുന്ന വിശിഷ്ടാതിഥി വന്നപ്പോ കാര്യപരിപാടി ആകുന്ന മൗലിദങ്ങ് തുടങ്ങുന്നു. നിബിധനത്തിൽ അന്ന് സ്വഹാബത്ത് മൗലിദോദ്യത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവരില്ലേ? നിബിധങ്ങൾ മദീനത്തേക്ക് വന്നത് റബീഉലവ്വല് 12 സ്വഹാബത്ത് മൗലിദോദ്യ സ്വീകരിക്കുന്നു. പോരാ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ വരുന്ന ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് അവിടെയുള്ള സ്വഹാബത്ത് ഓരോ ആളുകളും വന്നിട്ട് പറയാൻ, തങ്ങളേ എന്റെ വീട്ടിലൊന്ന് ഇറങ്ങണേ, എന്റെ വീട്ടിൽ താമസിക്കണേ. സുബ്ഹാനല്ലാഹ്. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വന്നാൽ
റോട്ടിൽ കാണുന്ന ചായ മക്കാനിയിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കാറില്ല. ഏതെങ്കിലും ഒരാള് പ്രധാനമന്ത്രിയുടെ വണ്ടിക്ക് കൈ കാണിച്ച് എന്റെ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി താമസിക്കാറില്ല. അതിനെല്ലാം ആദ്യമേ സജ്ജീകരിച്ചു വെച്ച ഇടങ്ങളുണ്ടാവും. ഹബീബായ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, നിങ്ങളാ ഒട്ടകത്തിന് അതിന്റെ വഴിക്ക് വിട്ടേക്കോ, അത് പ്രത്യേകമായ മെസ്സേജ് കിട്ടിയ വാഹനമാണ്, എവിടെയാണ് ലാൻഡ് ചെയ്യേണ്ടത് എന്ന കറക്റ്റായ പോയിന്റ് മെസ്സേജ് കിട്ടിയ വാഹനമാണ്. അങ്ങനെ സ്വഹാബത്ത് മാറി നിൽക്കുന്നു. ഒട്ടകം ഇങ്ങനെ നടന്ന് നടന്ന് മഹാനായ അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ അവിടെ ലാൻഡ് ചെയ്യുന്നു. തങ്ങൾ ഇറങ്ങുന്നു. അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടിലാണ് ഹബീബായ തങ്ങൾ പിന്നീട് താമസിക്കുന്നത്. ഓ സഹോദരന്മാരെ, ആ വീട് ഏത് വീടാണെന്നറിയുമോ? ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തൊപ്പ രാജാവിന് കഅബാലയത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുത്ത ആലിമില്ലായിരുന്നു. അതുപോലെ മദീനയിൽ വരാനുള്ള തങ്ങളെ കുറിച്ച് കാലേ കൂട്ടി പറഞ്ഞു കൊടുത്ത ആലിമില്ലായിരുന്നു. ആ ആലിമ് ജീവിച്ച അതേ വീടാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, നബിതങ്ങൾ വന്നു, സ്വഹാബത്ത് പലവിധ സമ്മാനങ്ങളും കൊണ്ട് നബിതങ്ങൾക്ക് കൊടുക്കുന്നു. എന്ത് കൊടുത്താ സ്വീകരിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ഹദിയയായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പയാണ് ഉമ്മു സുലൈമ ബേബി. സുബ്ഹാനല്ലാഹ്, എല്ലാ ആളുകളും ഹബീബായ തങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോ എന്റെ കയ്യിലെ യാതൊന്നുമില്ലല്ലോ, ഒരു മുതലുമില്ലല്ലോ. ഞാനെന്താണ് ഹബീബിന് കൊടുക്കുക? വല്ലാത്ത വിഷമമാണ്. മഹാമഹതിയായ ഉമ്മു സുലൈമ ബേബി അവിടുന്ന് തന്റെ സമ്പത്ത് മുഴുവനും നോക്കുന്നു, ഒന്നും കൊടുക്കാനില്ല, ഒരു സമ്പത്തും കയ്യിലില്ല. അപ്പോഴാണ് ആ ഉമ്മു സുലൈമ ബേബിക്കുള്ള സമ്പത്ത് ഒരു പൊന്നുമോനാണ്. 10 വയസ്സിലെ അനസ് എന്ന് പറയുന്ന പൊന്നുമോൻ ആ മകനെ എടുത്തിട്ടോ ഉമ്മു സുലൈമ ബേബി ഇലാ ഹളറത്ത് റസൂലില്ലാഹ് തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാണ്, തങ്ങളെ എല്ലാ ആളുകളും വലിയ വലിയ സമ്മാനങ്ങൾ തരുമ്പോ ഈ ഉമ്മു സുലൈമിന്റെ കയ്യിലൊരു മുതലുമില്ല. എന്റെ കയ്യിലാകെയുള്ളൊരു മുതല് എന്റെ മകനാണ് നബിയേ, എന്റെ പൊന്നുമോനായ അനസല്ലാതെ എന്റെ കയ്യിലൊരു മുതലുമില്ല. അതുകൊണ്ട് തങ്ങളെ എന്നെ മകനാകുന്ന അനസന് ഞാനിതാ അങ്ങേക്ക് തരുന്നു. അങ്ങയുടെ ഹാദിമായി എന്റെ പൊന്നുമോനെ സ്വീകരിക്കണേ. ഉമ്മമാരെ, മഹതിയായ ഉമ്മു സുലൈമവേ തന്റെ സ്നേഹനിധിയായ മകനെ ഹബീബിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അവനാണ് ഉമ്മമാരെ നമ്മുടെ മാതൃക, അവനാണ് ഉപ്പമാരെ നമ്മുടെ മാതൃക. അല്ലാഹുവേ ഹബീബായ തങ്ങളെ സ്നേഹിച്ച്, ഹബീബായ തങ്ങളെ ഇഷ്ടവെച്ച്, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, ഹബീബായ തങ്ങളുടെ മദഹ് പറഞ്ഞ് മദീന മുനവ്വറയിൽ ചെന്ന് ഞെട്ടിച്ച് വീണു ആ ബക്കയിലൊന്നടങ്ങാൻ ഈ മജ്‌ലിസ് കാരണമാക്കണേ റഹ്മാനേ.
ഇത് സംഘടിപ്പിച്ച ആളുകൾ അല്ലാഹുവേ വലിയ ഖൈർ പ്രദാനം ചെയ്യണേ. അല്ലാഹ് രോഗികളായ ആളുകൾക്ക് ശമനം നൽകണേ റഹ്മാൻ. അല്ലാഹ് ഈ സംഗമിച്ചതുപോലെ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ സംഗമിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം കബൂലാക്കി തരുമാറാവട്ടെ. ഈ മജ്ലിസിൽ വന്ന ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് സ്വലാത്ത് വലിയ ആളുകളുണ്ട്. 4444 സ്വലാത്ത് പ്രത്യേകമായ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് ചൊല്ലി ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ അറിയിച്ചവരുണ്ട്. അതുപോലെ വലിയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാഅല്ലാ നമ്മളെല്ലാവരും മഹാനായ സയ്യിദ് അവർഗളുടെ ദുആ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ വിഷയങ്ങളും സകല ന്യൂനതകളും പരിഹരിച്ചവൻ കബൂലാക്കി തരുമാറാവട്ടെ. നമ്മോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാക്കവി ഉസ്താദ് സംസാരിക്കും. അല്പസമയം ഉസ്താദ് വന്നതിന്റെ ശേഷവും ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉസ്താദിനോട് ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തു തൽക്കാലം വാക്കുകൾക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. വആഖിറ ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.